പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളോടൊപ്പം ഈ വിഷയവുമായിട്ട് ഇങ്ങനെ ഇരിക്കുവാത്തക്കൊണ്ടും ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നമുക്കറിയാം, നരവംശാസ്ത്രം അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള പഠനം, മനുഷ്യനെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് മനുഷ്യനെക്കുറിച്ച് തന്നെയാണ്. ഞാനിങ്ങനെ ഓർക്കുന്നു, മാക്സിം ഗോർക്കിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാക്സിം ഗോർക്കിയുടെ വിശ്വപ്രസിദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമാണ് സർവകലാശാലകൾ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ മാക്സിം ഗോർക്കി മനുഷ്യനെക്കുറിച്ച് പറയുന്നതിന് മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്നാണ് നമ്മൾ പറയുന്നത്. അത് വേറൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യനെക്കുറിച്ച് പഠിക്കുവാൻ, നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കാൻ അല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകാത്ത വ്യക്തിത്വം എന്ന് പറയും നമ്മുടെ തന്നെ വ്യക്തിത്വമാണ്. മറ്റൊരാളുടെ വ്യക്തിത്വം പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ വ്യക്തിത്വം നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 50 വയസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 49 കഴിഞ്ഞു. 50 വയസ്സിലേക്ക് ഈ നവംബർ എത്തുമ്പോഴത്തേക്ക് 50 ബോൾ കവർ ചെയ്ത് പിന്നെ 51 പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ 50 വർഷത്തിൻ്റെ ഇടയിൽ എനിക്കൊരു ഓർമ്മ വെച്ച ആളെന്ന് പറയുമ്പോൾ ഒരു 20 വയസ്സ് വരെയുള്ള അങ്ങ് പൊക്കോട്ടെ, അപ്പോൾ അത്രയും പ്രായം പൊക്കം ഒന്നുമില്ല. എന്നാൽ 20 മുതൽ ഏതാണ്ട് ഒരു 30 വർഷം ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ എന്നെ കൂടുതൽ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യനെക്കുറിച്ചുള്ള പഠനം എപ്പോഴും പരിമിതിയില്ലാത്തതും അപര്യാപ്തവുമായിരിക്കുന്ന ഒന്നാണ്. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നരവംശവേദശാസ്ത്രത്തിൻ്റെ പഠനത്തിലും എന്തുണ്ടാവും, ആ പരാധീനതകളെല്ലാം ഉണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ മുഖവരിയിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചുള്ള പഠനമാണ് നരവംശ വേദശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ആന്ത്രോപ്പോളജി തന്നെ പല ടൈപ്പിലുണ്ട്. ബിബ്ലിക്കൽ ആന്ത്രോപ്പോളജിയുണ്ട്, ആർക്കിയോളജിക്കൽ ആന്ത്രോപ്പോളജിയുണ്ട്, കൾച്ചറൽ ആന്ത്രോപ്പോളജിയുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ മനുഷ്യനും മനുഷ്യൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള പറഞ്ഞാൽ ഭാഷകൾ, വിവിധമായ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ, വിവിധ സംസ്കാരം, ഭാഷയും സംസ്കാരവും ഒക്കെ ഏതാണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ് ആർക്കിയോളജിക്കലായിട്ടുള്ള പഠനങ്ങളുണ്ട്. നമ്മളെ ആർക്കിയോളജി എന്ന് പറയുന്ന വിഷയം നമുക്കറിയാം, പുരാവസ്തു ശാസ്ത്രം, അതൊക്കെ വേദപുസ്തകത്തിൻ്റെ നിസ്തുല്യതയ്ക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുള്ളൊരു പഠനമാണ്. അപ്പോൾ ആർക്കിയോളജി നിങ്ങൾക്കറിയാം, പല മത മനുഷ്യരുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കും. അതിന് ഒരു വേദശാസ്ത്ര പഠനമുണ്ട്. അതുകൂടാണ്ട് തന്നെ എന്ത് ചെയ്യണം, മനുഷ്യനെക്കുറിച്ചുള്ള അവൻ്റെ ആ വ്യത്യസ്തമായിരിക്കുന്ന അല്ലെങ്കിൽ സാംസ്കാരിക തലത്തിലുള്ള അവൻ്റെ പഠനത്തെക്കുറിച്ചുള്ളതുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള ആന്ത്രോപ്പോളജി ഉണ്ട്. നമ്മൾ അവലംബിക്കുന്നത് ബിബ്ലിക്കൽ ആർക്കിയോളജിയാണ്, ദൈവവചനപരമായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള ആർക്കിയോളജിയെക്കുറിച്ചുള്ള കാര്യമാണ്. ഇവിടെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്, മനുഷ്യനെ സംബന്ധിച്ചുള്ള പഠനമാണ് നരവംശ വേദശാസ്ത്രം. ഭൗതികമായ രീതിയിലും വേദശാസ്ത്രപരമായ രീതിയിലും ഈ വിഷയത്തെ മനുഷ്യൻ പഠിക്കാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവിക വെളിപ്പാടുകൾ നിഷേധിച്ചുകൊണ്ടുള്ള പഠനമാണ് ആദ്യത്തേതെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഈ ഭൗതികമായിരിക്കുന്ന നരവംശാസ്ത്രമെങ്കിൽ ദൈവിക വെളിപ്പാടിനെ മാത്രം ആധാരമാക്കിയുള്ള പഠനമാണ് രണ്ടാമത്തേത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ദൈവ വചനത്തിന് അല്ലെങ്കിൽ ദൈവ ബൈബിളിനെ, ദൈവിക വെളിപ്പാടിനെ, ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നരവംശവേദശാസ്ത്രമാണ്. എന്താണ് നരവംശവേദശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം? നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്നവർക്ക് അതിൻ്റെ പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മനുഷ്യനെക്കുറിച്ചുള്ള സത്യസന്ധവും ആധികാരികവുമായ അറിവ് സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി ഏത് സിദ്ധാന്തത്തിലൂടെ നമ്മൾ പോയാലും, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചില പോയിൻറ്റുകളൊക്കെ നമ്മൾ ചിന്തിക്കും, അവിടെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം അതിൻ്റെ അപര്യാപ്തത നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള ഉപദേശം ശരിയാകണമെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള ഉപദേശവും ശരിയായിരിക്കണം. രക്ഷ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ച് വേദപുസ്തകം മാത്രമാണ് പഠിപ്പിക്കുന്നത് അല്ല.
രക്ഷയെക്കുറിച്ച് എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. പറയുന്ന രീതികളും കാഴ്ചപ്പാടുകളും അതിൻ്റെ ലക്ഷ്യവുമാണ് വ്യത്യസ്തമായിരിക്കുന്നത്. എല്ലാവരും മനുഷ്യന് ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അസുതോമ സദ്ഗമയ അല്ലേ, മൃത്യോമ അമൃതം ഗമയ എന്ന് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ കാവ്യം ഉടലെടുത്തു തന്നെ എവിടുന്ന ഈ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, ഈ മരണത്തിൽ നിന്നും അല്ലേ നിത്യതയിലേക്ക് അല്ലെങ്കിൽ അമർത്ഥ്യതയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് മനുഷ്യൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് കണ്ടത് ബുദ്ധമതമായാലും ജൈനമതമായാലും സിഖിസമായാലും സർവാശ്രയൻ മതമായാലും അതിൽ നിന്ന് ഒരു തിരിഞ്ഞ ആര്യ മതമായാലും ഒക്കെ നാം മനസ്സിലാക്കണം ഇതെല്ലാം മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പല വഴികളാണ് പറയുന്നത്. പക്ഷേ ഈ പല വഴികളിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ യുക്തിഭദ്രതയില്ല എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിന് എന്ത് വേണം? ഒരു യുക്തി ഭദ്രതയുണ്ടാകണം അല്ലേ. അതില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മൾ സംതൃപ്തരായിരിക്കില്ല. അപ്പം യുക്തിഭദ്രതയുള്ള രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വേദപുസ്തകമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള ഉപദേശം ശരിയാകണമെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള ഉപദേശവും ശരിയായിരിക്കണം. എങ്കിൽ മാത്രമാണ് മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആന്ത്രോപോളജിയുടെ അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആരാണ് മനുഷ്യൻ, എന്താണ് മനുഷ്യൻ, എങ്ങനെയുള്ളവനാണ് മനുഷ്യനെന്ന് അവ മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോഴാണ് മനുഷ്യൻ്റെ രക്ഷ അതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്നു പോകാവുന്ന തർക്കങ്ങളെ ഈ മതങ്ങളും തമ്മിലുള്ളൂ. മനസ്സിലായോ? അവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മൂന്നാമത്തെ കാര്യം എന്താണ്? ഭൗതിക നരവംശാസ്ത്രത്തിൽ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി മാത്രമാണ്. ഭൗതിക നരവംശാസ്ത്രത്തിൽ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി മാത്രമാണ്. നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ യുക്തിവാദികളുടെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് അവർ പറയുന്നൊരു കാര്യം, ബുദ്ധിയുള്ള മൃഗമാണ് മനുഷ്യൻ. അവർ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അതാണ്. ചിലർ പറഞ്ഞ് ചിരിക്കുന്ന മൃഗമാണ് മനുഷ്യൻ അല്ലേ, ഇവരൊക്കെ അതിങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ മനുഷ്യൻ ബുദ്ധിയുള്ള മൃഗം മാത്രമാണോ? മനുഷ്യന് മാനസികമായ പ്രശ്നങ്ങളില്ലേ? മനുഷ്യൻ്റെ മനസാക്ഷിയില്ലേ? മനുഷ്യൻ്റെ മനസാക്ഷി പോലും അവൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നതാണ് അല്ലേ. ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളില്ലേ? നമ്മുടെ മനസാക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പല ഭക്ഷണം അല്ലേ. ചില ആളുകൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസാക്ഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ, ചില കാര്യങ്ങളൊക്കെ അല്ലേ. ഒരു നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു സമൂഹത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ വേർപെട്ടവരും ആ ഒരു പാറ്റേണിൽ പോകുന്നവരാണ്. എന്നാൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കുന്ന ആളുകൾ മറ്റു മതങ്ങളിലുണ്ടെങ്കിൽ അവരുടെ ഒരു വിവാഹ ശുശ്രൂഷ സൽക്കാരത്തിലോ മറ്റു കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ സാധാരണ കാണുന്നൊരു കാര്യമുണ്ട്, അവിടെ മദ്യം കഴിക്കുന്നു അല്ലേ. ഇന്ന് കേരളത്തിലെ ഒരു ഫാഷൻ അനുസരിച്ച് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. നമുക്കത് എത്ര ഉദാരമായിട്ട് തന്നു എന്ന് പറഞ്ഞാൽ, എത്ര വില കൂടിയ മദ്യമാണ് നമുക്ക് തരുന്നതെങ്കിൽ, വളരെ സ്നേഹത്തോടെ തരുന്നെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും. അത് മനസാക്ഷിയുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസാക്ഷി മനസ്സ് എന്നൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യനും മൃഗം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മൃഗത്തെ സംബന്ധിച്ച്, ഒരു പുലിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കടുവയെ സംബന്ധിച്ച് അതിനതിൻ്റേതായൊരു ജീവിത രീതിയുണ്ട്, മാർഗമുണ്ട്, അതിൻ്റെ ഭക്ഷണ ശൈലിയുണ്ട്, അവരൊരു ജീവിത ശൈലിയുണ്ട് അല്ലേ. വേണ്ട, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ അതെപ്പോഴെങ്കിലും അതിൻ്റെ കുഞ്ഞുങ്ങളെ CBSE സിലബസിൽ പഠിപ്പിക്കണമെന്ന് നമ്മളോട് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ എപ്പോഴെങ്കിലും ഹർത്താൽ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അതിനതൊരു ജന്മവാസനയുണ്ട്. ആ ജന്മവാസനയ്ക്കപ്പുറത്ത് അത് എന്ത് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണ് മനുഷ്യൻ എന്തല്ല, ഒരു കേവലം ബുദ്ധിയുള്ള ഒരു മൃഗമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനേക്കാൾ ഉപരിയായി മറ്റെന്തോ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭൗതിക നരവംശാസ്ത്രത്തിൽ മനുഷ്യനൊരു സാമൂഹ്യ ജീവി മാത്രമാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യൻ്റെ ആത്മീകവും ധാർമ്മികവുമായ യാഥാർത്ഥ്യങ്ങൾക്ക് അവരുടെ ചിന്താഗതിയിൽ എന്തില്ല, ഇടമില്ല. കാരണം അപ്പോൾ ഇങ്ങനെ മനുഷ്യരുടെ മനസാക്ഷിയുടെ പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നാലാമത്തെ ഭാഗം, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഭൗതിക നരവംശാസ്ത്രവും ദൈവ വചന അധിഷ്ഠിതമായ നരവംശാസ്ത്രവും മനുഷ്യൻ്റെ ഉൽപ്പത്തി, ധാർമ്മികത, ഭാഗധേയം മുതലായവയിൽ ഘടകവിരുദ്ധമായിരിക്കുന്നതാണ്, കോൺട്രഡിക്ടറിയാണ്. മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച്, അവൻ്റെ വളർച്ചയെക്കുറിച്ച്, അവൻ്റെ ജീവിത രീതികളെക്കുറിച്ചുള്ള
ഭൗതികശാസ്ത്രത്തിൻ്റെ ഇവല്യൂഷൻ തിയറിയൊക്കെ പിന്തുടരുന്ന പരിണാമ സിദ്ധാന്തമൊക്കെ പിന്തുടരുന്നവരുടെ കാഴ്ചപ്പാടുകളും പഠനങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ തന്നെ ദൈവവചനം പഠിക്കുന്നവരുടെ കാഴ്ചപ്പാടും വ്യത്യസ്തം നമുക്കറിയാം അല്ലേ. ചാൾസ് ഡാർവിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പം ഇനി ഒന്നാമത്തെ അടുത്ത പോയിന്റ് എന്ന് പറയാം, ഞാനിത് പറഞ്ഞു പറഞ്ഞങ്ങ് പോവുകയാണ്. ഇതിനുശേഷം നമുക്ക് വിശദമായിട്ട് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി പഠിച്ചു പോകാനുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് പോകാമെന്ന് വരുന്നത്. ഇതെല്ലാം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ പോകുന്നതാണ്. ഇപ്പം മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള തെറ്റായ സിദ്ധാന്തങ്ങൾ നമുക്കൊത്തിരി അല്ലേ. ഒരു മനുഷ്യനെ ഏറ്റവും ആകർഷിക്കുന്നത് എപ്പോഴും എന്താണെന്ന് പറയാം, ആദ്യം തെറ്റായ കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാം. ഒരു കുഞ്ഞിനോട് നീ സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവൻ ആദ്യം പഠിക്കുന്നത് കള്ളം പറയാനായി, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗത്ത് അവൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കണം, മനുഷ്യൻ എപ്പോഴും തെറ്റായ ഭാഗങ്ങളിലേക്കുള്ള വലിയൊരു ആകർഷണവും ഒരു ചായവും ഉള്ളതൊക്കെ കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നരവംശാസ്ത്രത്തിൻ്റെ ശരിയായ ഒരു വശം കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെ തെറ്റായ ഒത്തിരി വശങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ചായവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിനകത്തൊരു അസ്വാഭാവികതയില്ല. അപ്പോൾ അതാണ് മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള തെറ്റായ സിദ്ധാന്തങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ശരിയിലേക്ക് നമ്മൾ വരുന്നതാണ്. ഒന്നാമത്തതാണ് പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം നമുക്കറിയാം, ചാൾസ് ഡാർവിൻ അതിൻ്റെ ഒരു ഫേമസ് ആണ്. അദ്ദേഹം മാത്രമൊന്നുമല്ല, അദ്ദേഹത്തെ പോലെ ഒത്തിരി ആളുകൾ ഈ സിദ്ധാന്തത്തെ അനുകൂലിക്കുകയും അതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ചാൾസ് റോബർട്ട് ഡാർവിൻ്റെ സ്പീഷീസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന പുസ്തകമാണ്, അല്ലെങ്കിൽ ആ ഗ്രന്ഥമാണ്. അതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. അദ്ദേഹമാണ് ഒത്തിരി പഠിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1809 ഫെബ്രുവരി മാസം 2nd അദ്ദേഹം ജനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 1882 April 19 അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ 73rd വയസ്സിൽ മാറ്റപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം 1809 February 2 ആയിരുന്നു. അതിൻ്റെ 1882 April 19 അദ്ദേഹം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈദ്യശാസ്ത്രവും അതുപോലെ കേംബ്രിഡ്ജിൽ നിന്ന് ദൈവശാസ്ത്രവും പഠിച്ചു. അപ്പോൾ അതായത് ദൈവവചനമൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യം വൈദ്യശാസ്ത്രവും പഠിച്ച ഒരാളായിരുന്നു. എന്നാൽ വൈദ്യശാസ്ത്രം പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് അത് എന്നോട് അത്ര അങ്ങ് താല്പര്യമില്ലാതെ തോന്നുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ദൈവശാസ്ത്രം പഠിച്ചു. അദ്ദേഹം പിതാവിൻ്റെ ഇഷ്ടത്തോടെയായിരുന്നു. എന്നാൽ അതിനുശേഷം ബീഗിൾ എന്ന് പറയുന്ന ഒരു കപ്പലിൽ ഏതാണ്ട് 5 ആ കപ്പലെന്ന് പറയുന്നത് ഇതേപോലെ കടൽക്കരകളിലൊക്കെ കടന്നുപോയി ചിപ്പികളും അതുപോലെ തന്നെ അതിനോട് കടൽ ജീവികളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരുന്ന ഒരു കപ്പലായിരുന്നു. ധാരാളം ശാസ്ത്രജ്ഞന്മാരും പ്രൊഫസേഴ്സും ഒക്കെ ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്നു. ഇദ്ദേഹവും ആ കൂടെ യാത്ര ചെയ്തുകൊണ്ട് 5 ഇദ്ദേഹം യാത്ര ചെയ്തു. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അനേക പഠനങ്ങളും ഇദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെല്ലാം അദ്ദേഹം കണ്ടെത്തിയത് തൻ്റെ ഈ 5 യാത്രയിലാണ്. അവിടെ തൻ്റെ ജീവിതത്തിലെ വലിയ ഒരു പീക്ക് ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ബീഗിൾ എന്ന് പറയുന്ന കപ്പലിലാണ് അദ്ദേഹം. അങ്ങനെ അവിടെ വെച്ചാണ് അത് ഒരു ഭൗമശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ ഭൗമപ്രകൃതികളെക്കുറിച്ച് ഒക്കെ പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഭൗമശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ അദ്ദേഹം ഫേമസ് ആയി തീർന്നത്. അവിടെ വെച്ച് അദ്ദേഹം അനേക പുസ്തകങ്ങൾ അത് ആ തൻ്റെ ജീവിതത്തിലുടനീളം അനേക ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. അതിലൊന്നാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതിനുശേഷം മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് വരുമ്പോൾ സെക്സ് ആൻഡ് ബിഹേവിയേഴ്സും എന്ന് പറയുന്ന ആനിമൽസിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ സെക്സ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ ബേസിൽ കടിച്ചു വരുവാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യനെങ്ങനെ ഉണ്ടായി മനുഷ്യന് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചതും അതിൻ്റെ ഭാഗമായിട്ടാണ് കുരങ്ങുകളിൽ നിന്നൊക്കെ വന്നു പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അദ്ദേഹവുമായിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അദ്ദേഹവുമായിട്ട് ഒരു പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചർച്ചയൊക്കെ നടക്കുകയും അദ്ദേഹത്തെ പറയുന്നു അവിടെ ചർച്ചയിലൊക്കെ പരാജയപ്പെടുത്തുകയും പക്ഷേ രണ്ട് ഗ്രൂപ്പ് ആളുകളും തങ്ങൾക്കാണ് വിജയം കിട്ടിയതെന്ന് പറയുകയും ആ കാലഘട്ടത്തിൽ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകും പത്രങ്ങളിലൂടെയൊക്കെ എന്ന് വളരെ വാർത്തകളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും അദ്ദേഹം തുടർന്ന് അദ്ദേഹം ഇതൊക്കെ പഠിക്കുകയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള പഠനങ്ങൾ. അതിൽ നിന്നാണ് പരിണാമ സിദ്ധാന്തം എന്നൊരു കാഴ്ചപ്പാട് തന്നെ ഉണ്ടാവുകയും ധാരാളം പേരത് പഠിച്ചു, ധാരാളം പേരെ സപ്പോർട്ട് ചെയ്തു. ഇന്നും ഏറെക്കുറെ കുറേ ആളുകളൊക്കെ അതിനെ പിന്തുടരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലും കുറേ ആളുകളൊക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ച്. നിങ്ങളൊരുപക്ഷെ ചില ആളുകളുടെയൊക്കെ പേര് ഇത് കഴിയുമ്പോൾ ചോദിച്ചാൽ ഞാൻ ചില ആളുകളുടെയൊക്കെ പേരും അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ പിന്താങ്ങുന്നവരും അവരുടെ ക്ലാസ്സുകളെക്കുറിച്ചൊക്കെ പറയും. ഇത് പറയുമ്പോൾ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാരണം വേറെ ചില വ്യക്തി പ്രസിദ്ധരായിരിക്കുന്ന ചില വ്യക്തികളെക്കുറിച്ചുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ അത് പേരിപ്പോൾ പരാമർശിക്കാത്തത്. കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ അവരുടെയൊക്കെ പേര് പറയാം, അവരുടെ ക്ലാസ്സുകളെക്കുറിച്ചും പറയാം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിൻ്റെ ഈ പഠനത്തിലൂടെയാണ് എന്ത് ചെയ്തത്. ഇനി ഇദ്ദേഹത്തിൻ്റെ തന്നെ പഠനത്തിൻ്റെ അകത്ത്
ഉള്ള ചില കോൺട്രഡക്ടറി ഉണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ പരിണാമവാദം പഠിപ്പിക്കുന്ന ആളുകളുടെ ചില പോയിന്റുകൾ മാത്രം ഞാൻ പറയുകയാണ്. ഒന്നാമത്, ഒന്ന് അവർ പറയുന്നത് ഇത് പ്രകൃതിയനുസരണമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയുടെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ത് ഇവല്യൂഷൻ തിയറി അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ പരിണാമം മാത്രമാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. ഇപ്പൊ ഫ്രഞ്ച് കവിയായിരിക്കുന്ന കാഫ്കെ എന്ന് പറയുന്ന ഒരു ഇത് എഴുതിയിരിക്കുന്ന മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം പല രീതിയിൽ സമൂഹത്തെ അന്നത്തെ കാലത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രസിദ്ധനായിരിക്കുന്ന വിപ്ലവകാരി ചെഗുവേരെ, അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്ര രംഗം അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് അദ്ദേഹം താഴെ വെച്ചിട്ട് ഗണ്ണ് അദ്ദേഹം എടുത്ത് ക്യൂബൻ്റെ ഐക്യനാട് ക്യൂബൻ നാടുകളിലേക്ക് അദ്ദേഹം പോയതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഈ കാഫ്കെ എഴുതിയ ഫ്രഞ്ച് കവിയായിരുന്നു. കാഫ്കയുടെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഇതാണ്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ മെറ്റമോർഫോസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിപരിണാമം എന്നാണ്, പരിണാമത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ. ഹെഗൻ എന്ന് പറയുന്ന ഒരു ക്ലർക്ക് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പതിവ് പോലെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നു. അദ്ദേഹം എന്നിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഒരു ദിവസം രാത്രി ഇദ്ദേഹം ഇത് കിടന്നുറങ്ങി. അദ്ദേഹത്തിന് ഒരു ഇളയൊരു അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, പിതാവ് മരിച്ചു. അപ്പോൾ ഇതാണ് കുടുംബത്തിൻ്റെ ഒക്കെ അവിടെ ഉത്തരവാദിത്തം. എന്നാൽ ഒരു ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷേ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ കാലുകളും കൈകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നു. അങ്ങനെ വന്നു വന്നു വന്ന് കുറേ കഴിയുമ്പോൾ അദ്ദേഹം ഒരു പുഴുവായിട്ട് പരിണമിച്ച് ഇങ്ങനെ പോകുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കവിത ആ കഥയെന്ന് പറയുന്നതാണ്. ഇത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ എന്താണ് പ്രകൃതിയോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല. ലോകത്തിലൊരിടത്തും ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ജീവിയായിട്ട് പരിണമിച്ചതായിട്ട് നമുക്ക് ചരിത്രം എവിടെയും കാണാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കണം, ഈ സ്പീഷീസിൽപ്പെട്ട അപ്പം ചിമ്പാൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നതാണ്, അതിനു മുമ്പുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ആയിക്കോട്ടെ, ഇതൊന്നും അതേ സ്പീഷീസിൽപ്പെട്ട എന്ന് പറയുന്ന ചിമ്പാൻസിയും അതുപോലെ തന്നെ ഓട്ടാം ഒറാങ് എന്ന് പറയുന്ന അല്ലെ കുരങ്ങ്, ഇതൊക്കെ ഇന്നും ഉണ്ട്. അതിൻ്റെ സ്പീഷീസിൽപ്പെട്ട കുരങ്ങൾ ഇന്നും ഉണ്ട്. അതിനൊന്നും എന്ത് സംഭവിക്കുന്നില്ല, പരിണാമം സംഭവിക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് പ്രകൃതിയാനുസരണമായിട്ടുള്ള നമുക്ക് പറയാൻ പറ്റുമോ, പറയാൻ പറ്റുന്നില്ല. അപ്പം അത് അവിടെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറയുകയില്ലേ. അപ്പോൾ ഇത് ഒന്നാമത്തെ അവരുടെ പോയിന്റ്, ഇത് പ്രകൃതി അനുസരണമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ, ഇത് അന്തർലീനമായിട്ടുള്ളതാണ്, അതിങ്ങനെ പ്രകൃതിയോട് ചേർന്ന് ഇങ്ങനെ ലയിച്ച് നടക്കുന്ന ഒരു കാര്യമാണെന്ന് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കണം, ഇവിടെ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്, ഇത് തന്നെ എല്ലാം വേണമെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ അവകാശം വേണേ പെടാം, അതെല്ലാം പക്ഷെ അതേ സ്ഥിതിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, നമ്മൾ വളർത്തുന്ന ഒരു പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ കോഴിയോ ഒരു ദിവസം രാവിലെ വന്നിട്ട് നമ്മളോട് കംപ്ലൈൻറ്റ് പറയാറില്ല, അപ്പം നിങ്ങളിങ്ങനെ എന്നോട് വിവേചനം കാണിക്കരുത്, എനിക്ക് എൻ്റേത് അവകാശങ്ങൾ തരണം എന്നൊരിക്കലും അത് പറയാറില്ല. അതിൻ്റെ ബുദ്ധിയൊക്കെ പരിണമിച്ച് പരിണമിച്ച് വികസിച്ച് വരുമെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മളോട് വരും. മാത്രമല്ല, മനുഷ്യനെ പോലെ തന്നെ കൾച്ചറായിട്ടുള്ള ഭാഷ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒത്തിരി മറ്റ് ജീവികൾ, ജീവജന്തുക്കളൊക്കെ ഈ ഭൂമിയിൽ ഇതുപോലെ തന്നെ ഉണ്ടാകണമായിരുന്നു. അതൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇനി അടുത്ത നമുക്കാണത്, നിശ്ചിത ലക്ഷ്യമില്ലാത്ത, ഇതിനൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു നിശ്ചിത ലക്ഷ്യം ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇവർ പറയുകയാണ് ഇതിന് ഒരു ഇത്. അപ്പം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു എന്താ പറയുന്നത്, ഒരു ജീവി ഇങ്ങനെ പരിണമിച്ച് 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 അതിൻ്റെ എത്തി അതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റൊന്നും എന്ത് ചെയ്യുന്നില്ല, അതിങ്ങനെ വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ ജീവജാലങ്ങളിലും ഈ മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ മാത്രമേ ഡെവലപ്പ് ഉണ്ടാവുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഏതാണ്ട് 1990 വരെയുള്ള ഒരു 100 വർഷക്കാലത്തെ ചരിത്രം എടുത്താൽ, 1990 വരെയുള്ള പുറകോട്ടുള്ള ഒരു 100 വർഷക്കാലത്തെ ചരിത്രം എടുത്താൽ ഈ കേരളത്തിൻ്റെ ചരിത്രം ഏതാണ്ട് സമാനമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഒരു 95-96 കാലഘട്ടം കഴിഞ്ഞ ശേഷം 30 വർഷമായിട്ട് പെട്ടെന്നൊരു വളർച്ച ചേർന്നു പോയി. സാങ്കേതിക രംഗത്തും സാംസ്കാരിക രംഗത്തും മനുഷ്യൻ്റെ ഇടപെടലിലും എല്ലാം വലിയ മാറ്റങ്ങളും ഉണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഡൽഹിയിലെ ഞാനായിരിക്കുന്ന സമയത്താണ് എസ്കോട്ടൽ എന്ന് പറയുന്ന കമ്പനി ഈ മൊബൈൽ ഫോൺ, ആദ്യത്തെ മൊബൈൽ ഫോൺ അവരിങ്ങനെ ഉപയോഗിക്കുന്നത്, അതിങ്ങനെ ചുമ്മാ കൊണ്ടുപോയി നടക്കുന്നത് തന്നെ വലിയൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ അന്ന് പറയാറുണ്ടായിരുന്നു, എൻ്റെ ഒന്നും ജീവിതത്തിൽ ഈ സാധനമൊന്നും തൊടാൻ പോലും പറ്റില്ല എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിങ്ങനെ അവർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു, വളരെ എക്സ്പെൻസീവ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരെ ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ പറയണം. പക്ഷേ ഇന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒന്നോ രണ്ടോ സ്മാർട്ട് ഫോണുകളൊക്കെ മിക്കവാറുണ്ട്. അപ്പോൾ ഈ പെട്ടെന്നുള്ളൊരു വളർച്ചയാണ്.
അതേസമയത്ത് അതേ നമ്മൾ ജീവിച്ചിരുന്ന ഈ 100 വർഷ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മറ്റു ജീവജാലങ്ങൾക്ക് ഒന്നുകൊണ്ട് വരുന്നില്ല, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മനുഷ്യൻ വരുത്തിയ ചില മാറ്റങ്ങളുണ്ട് എന്നല്ലാതെ അവർക്ക് സ്വയം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു കോൺട്രഡക്ടറി ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 4th പോയിന്റ് പുരോഗമനാത്മകമായത് എന്ന് പറഞ്ഞാൽ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്കത് ചിന്തിക്കാൻ കഴിയും. അടുത്തത് വിപരീതപ്പെടുത്തുവാൻ കഴിയാത്തത്. ഇതിനെ നേരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനൊരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിപരീതപ്പെടുത്തുവാൻ കഴിയാത്ത, ഇതിന് മാറ്റം അല്ലെങ്കിൽ ഇത് സംഭവിച്ച കാര്യത്തെ പിന്നെ തിരിച്ചെന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്തുവാൻ കഴിയില്ല എന്ന് പറയും അവരും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രം തന്നെ ഒത്തിരി മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്കറിയാം. ഇപ്പോൾ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ചൊക്കെ സാർ ആധികാരികമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒന്ന് 6th സാർവത്രികമായത്. സാർവത്രികമായെന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ജീവജാലങ്ങളിലും കാണേണ്ട ഒന്നാണ് എന്ത് പരിണാമം, പക്ഷെ അത് കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാക്ട് നമുക്ക് കാണാം. അടുത്ത തുടർമാനമായിട്ട് അവരുടെ അടുത്ത പോയിന്റാണ്, 7th പോയിന്റാണ് അവർ തുടർമാനമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം, മനുഷ്യനിലും എന്തോ ഉണ്ടാകണമായിരുന്നു, ഇനിയും പരിണാമങ്ങൾ ഉണ്ടാകണമായിരുന്നു. അല്ലെങ്കിൽ അവർ വേറെ ആൻസറൊക്കെ ഉണ്ട് കേട്ടോ, അവർ പറയും ബുദ്ധിതലത്തിലൊക്കെ മനുഷ്യന് പരിണാമങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്നത്. പരിണാമം ബുദ്ധിതലത്തിൽ മാത്രമല്ല സംഭവിച്ചത്, ശാരീരിക തലത്തിലൊക്കെ സംഭവിച്ചു അല്ലേ. ഏകകോശജീവി ദ്വികോശജീവിയായി തീർന്നു, പിന്നെ അത് ബഹുകോശജീവിയായി തീർന്നു, പിന്നെ അത് വെള്ളത്തിൽ നിന്ന് ചലിച്ച ജീവി കരയിലേക്ക് വന്നപ്പോൾ അതിന് കരയിൽ ജീവിക്കാൻ ആവശ്യമായ ശരീരകോശങ്ങൾ അതിന് ലഭിച്ചു, അതിന് കാലുകൾ ലഭിച്ചു. ചില ജീവികൾക്ക് 2 കാലുകൾ ലോപിച്ചിട്ട് അത് ചിറകായിട്ട് മാറ്റപ്പെട്ടു അല്ലേ. അതുപോലെ ധാരാളം ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഡിനോസോറുകളും അതൊക്കെ എന്ത് ചെയ്തു, പിന്നീട് സാഹചര്യം അനുസരിച്ച് ചത്തുതുടങ്ങി കഴിഞ്ഞപ്പോൾ മറ്റ് പുതിയ ജീവികളുണ്ടായി. ഇതെല്ലാം തുടർമാനമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴും അതെന്ത് സംഭവിക്കണം, തുടർമാനമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം അങ്ങനെ സംഭവിക്കാത്തടത്തോളം കാലം ഈ പോയിന്റ് എന്തില്ല, അതിനൊരു യുക്തിഭദ്രതയില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവർ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ട് പറയുന്ന 7 പോയിന്റുകൾക്കും യുക്തിഭദ്രതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അടുത്തത് നമുക്ക് ഇനി പരിണാമം, ഞാൻ ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ അടുത്ത് പോകണം. ഇനി ഇത് വേദശാസ്ത്രപരമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്, തത്വശാസ്ത്രപരമാണ് അതൊന്നും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അത് കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ട് വരുന്ന ഒരു കാര്യമാണ്, ധാർമ്മികം, തിയസ്റ്റിക് പരിണാമവാദം. തിയസ്റ്റിക് പരിണാമവാദം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു കാണുമായിരിക്കും, നിങ്ങൾ അടുത്ത നാളുകളൊക്കെ തിയസ്റ്റിക് പരിണാമവാദത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഭരണാമവും ശരിയാണ്, മനുഷ്യൻ്റെ ഉൽപ്പത്തിയൊക്കെ ശരിയാണ്, അതിനോട് ചേർന്ന് ഈ ലിബറൽ തിയോളജിയിലും അതുപോലെ തന്നെ അടുത്ത ആളുകളൊക്കെ ആളുകൾ വളരെ ചർച്ച ചെയ്തൊരു കാര്യമാണ്, മാർപ്പാപ്പ പരിണാമവാദ സിദ്ധാന്തം ശരിയാണെന്ന് സമ്മതിച്ചു. അദ്ദേഹം പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ പരിണാമവാദം സംബന്ധിച്ച കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തിയോളജി തിയസ്റ്റിക് പരിണാമവാദത്തിൻ്റെ ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇത് ദൈവത്താൽ സംഭവിച്ചു എന്നാൽ അതിന് തന്നെ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആശയത്തിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ആശയത്തിലാണ്. അപ്പോൾ ദൈവവിശ്വാസത്തോടൊപ്പം പരിണാമ സിദ്ധാന്തത്തെയും പിടിച്ചുകൊള്ളുവാനുള്ള ഒരു ശ്രമമാണ് തിയസ്റ്റിക് പരിണാമ സിദ്ധാന്തം. ഈ സിദ്ധാന്തം നമ്മുടെ പല തിയോളജി അനുസരിച്ച് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഈ രീതിയിലൊക്കെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതത്ര ശരിയായ ഒരു പഠിപ്പിക്കലല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത കാരണം അവരുടെ പോയിന്റിൻ്റെ ഒരു കാര്യം എന്നാണ്, ശാസ്ത്രത്തിൻ്റെ മുമ്പിലും മതത്തിൻ്റെ മുൻപിലും സ്വീകാര്യമായിരിക്കുക എന്നുള്ളതാണ് ഈ ആശയം സ്വീകരിക്കുന്നവരുടെ ലക്ഷ്യം. അപ്പോൾ അവരത് പറയുന്ന ശാസ്ത്രവും ശരിയാണ്, അല്ലെങ്കിൽ എന്ത് പറയുന്ന ഇതും ദൈവം ദൈവജനം പറയുന്ന ശരിയാണ് എന്നതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സിദ്ധാന്തമാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് ഈ തിയസ്റ്റി പരിണാമവാദം എന്ന് പറയുന്നത്. പക്ഷേ അത് ദൈവവചനം നിഷ്പക്ഷമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യം. കാരണം ദൈവവചനത്തിൽ ശാസ്ത്രമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ബൈബിളിൽ ധാരാളം ശാസ്ത്ര സത്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്കത് ദൈവവചനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല 80% കണ്ടുപിടുത്തങ്ങളും നടത്തിയിരിക്കുന്നത് തന്നെ ദൈവവചനത്തെ വായിച്ചതിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് അല്ലേ. അങ്ങനെയാണ് പല കണ്ടുപിടുത്തങ്ങളും തന്നെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ ശാസ്ത്രമുണ്ട്, അതില്ലെന്നല്ലേ പറയുന്നത്. ഈ ശാസ്ത്രവും ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ ഈ പരിണാമവാദ സിദ്ധാന്തവും ശരിയാണ്, ഈ തത്വചിന്താപരമായിരിക്കുന്ന ശാസ്ത്രവും തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് ഒത്തിരി പഠനം, ഞാൻ ചില കാര്യങ്ങൾ അങ്ങ് വിഴുങ്ങി കളഞ്ഞു. ഇതെല്ലാം നമ്മളിങ്ങനെ ചിന്തിച്ച് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഇത് ശരിയാന്ന് പറയുന്ന ഒരു സ്വപ്നം, അതൊരു തന്നെ ഒരു ചർച്ചയില്ലായ്മയാണ്. അതും ശരിയാണ്, ഇത് ശരിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തിയസ്റ്റിക് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, പരിണാമവാദ്യത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളും ഇവർ അംഗീകരിക്കുന്നതോടൊപ്പം ദൈവവിശ്വാസവും ആത്മാവിൻ്റെ അമർത്യത, രക്ഷ എന്നിവയും ഇവർ സ്വീകരിക്കും. അതെങ്ങനെയായി തീരും,
അവിടെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അവിടെ ഒരു കോൺട്രിബ്യൂട്ടറി ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യൻ പരിണമിച്ചുണ്ടായ ഒരു മൃഗമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിയാണെങ്കിലും അതേ പരിണാമത്തിലൂടെയാണ് മറ്റ് ജീവിവർഗങ്ങളും ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ആത്മാവ് ഉണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് ആത്മാവ് ഉണ്ട് എന്നുള്ള അനിമസം എന്ന് പറയുന്ന ഹിന്ദു ഫിലോസഫിയെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ണടച്ച് ഉൾക്കൊള്ളേണ്ടി വരും. ഇപ്പോൾ തിയസ്റ്റിക് പരിണാമവാദ സിദ്ധാന്തം ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ പറ്റ പ്രശ്നം എന്താണെന്ന് പറഞ്ഞോ, ഇവിടുത്തെ ആനിമിസം എന്ന് പറയുന്നൊരു ഫിലോസഫിയുണ്ട്, ഈ പുനർജനനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. പുനർജനനത്തെക്കുറിച്ച് അറിയാം അല്ലേ, മനുഷ്യൻ അവൻ ബ്രാഹ്മണൻ ആരായിത്തീരുന്നു, ക്ഷത്രിയനായിത്തീരുന്നു, ക്ഷത്രിയൻ പിന്നെ എന്ത് തീരുന്നു, വൈശ്യനായിത്തീരുന്നു, വൈശ്യൻ ശൂദ്രനായിത്തീരുന്നു, ശൂദ്രൻ പിന്നെ നായായിട്ടും പാമ്പായിട്ടും ഒക്കെ ജനിക്കുന്നു. ഇങ്ങനെ ഒരു സർക്കിള്, ഇതിലൂടെയാണ് ജന്മജന്മാന്തരങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞുള്ള പഠിപ്പിക്കുന്നത്. അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആനിമസ് എന്ന് പറഞ്ഞാൽ. മൃഗങ്ങളിലും എന്തുണ്ട്, ആത്മാവുണ്ട്, ജീവജാലങ്ങളിലൊക്കെ ആത്മാവുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മരം വെട്ടാൻ പോകുന്നു എന്ന് മരത്തോട് അനുവാദം ചോദിക്കുന്നതൊക്കെ ആനിമസ് എന്ന ഫിലോസഫിയുടെ ചിന്തയിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ തിയസ്റ്റിക് പരിണാമവാദ സിദ്ധാന്തം പറയിപ്പിക്കുമ്പോൾ അവർ എന്ത് ഒരു കാര്യം അഗ്രി ചെയ്യണം, എന്തേക്കണം, ഇത് അഗ്രി ചെയ്യണ്ട, അപ്പോൾ തന്നെ അവിടെ കോൺട്രഡിക്ടറി ആയില്ലേ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അത് ഒന്ന് അവരുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതി സ്വയനിയന്ത്രിതമാണ് എന്നുള്ളതാണ് അവരുടെ ഒരു തിയസ്റ്റിക് പരിണാമവാദ സിദ്ധാന്തക്കാരുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പ്രകൃതി സ്വയം നിയന്ത്രിതമാണ്, ദൈവം എപ്പോഴും ഇതിനെങ്ങ് സൃഷ്ടിച്ചു വിട്ടു, പിന്നെ പ്രകൃതി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അനൂർ താളമുണ്ട്, അനൂർ നാട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കൈയടത്തലുകളില്ല എന്ന്. രണ്ടാമത്തത്, മനുഷ്യൻ്റെ ഉത്ഭവത്തിൽ ദൈവം പരിണാമ പ്രക്രിയ ഉപയോഗിച്ചു. വേദപുസ്തകം ഗ്രീക്കിലായാലും ഹീബ്രുവിലായാലും ലാറ്റിനിലാണ് മലയാളത്തിലാണെങ്കിലും ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരാൾക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല എന്നറിയാം. അടുത്തെന്താ, മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിനൊരു പങ്കുണ്ട്. ദൈവത്തിന് പൂർണ്ണമായ പങ്കുണ്ട് എന്നുള്ളതല്ല അവർ പറയും, ദൈവത്തിനൊരു പങ്കുണ്ട് എന്ന് പറയുന്നൊരാശയമാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. ദൈവത്തിന് വായിച്ചിട്ടുള്ളവരെ കാര്യം പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അത് അടുത്തത് എന്താണ്, പുരോഗമനാത്മക സൃഷ്ടിവാദം, അവർ അതിനോടും യോജിച്ചുകൊണ്ട് അവരുടെ തന്നെ മറ്റൊരു പഠനമാണ് പുരോഗമനാത്മ എന്ന് പറഞ്ഞാൽ ഇവർ പരിണമം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല, അതിങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് സംഭവിച്ചിരുന്ന ചിന്തയാണ് ഇവരും പറയുന്നത്. അത് ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നും നമ്മൾ ശ്രമിക്കും. പിന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ വിടുകയാണ്. നമുക്കിനി മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് തിരുവെഴുത്തുകൾ മാത്രമാണ്. അതാണ് മനുഷ്യൻ്റെ സൃഷ്ടിയോടുള്ള ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് തിരുവെഴുത്തുകൾ മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എൻ്റെ 26-27 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലെയും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. കേട്ടോ, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. സൃഷ്ടിയെക്കുറിച്ചുള്ള ഏറ്റവും യുക്തി ഭദ്രമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിർവചനമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഒന്നാമത്തെ കാര്യം, സൃഷ്ടിയുടെ വിശദീകരണം, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവത്തിൻ്റെ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അല്ലേ. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനുണ്ട്, ദൈവം തമ്മിൽ ആലോചിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ആലോചനയുടെ അല്ലെങ്കിൽ ദൈവം ആ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തെ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ജന്തുക്കളെയൊക്കെ സൃഷ്ടി ദൈവം എങ്ങനെ ചെയ്തു, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ദൈവം തൻ്റെ ഭാവനയിൽ അല്ലെങ്കിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ വചനം പുറപ്പെട്ട് എന്ത് ചെയ്യുന്നു, ആകാശത്തെയും ഭൂമിയെയും എല്ലാറ്റിനെയും സൃഷ്ടിക്കാം, കോടാനുകോടി ഗോളങ്ങളെ ദൈവം സൃഷ്ടിക്കാം. ശാസ്ത്രം അനുമാനിക്കുന്നത് 100,000 കോടി ചതുരശ്ര പ്രകാശമയിൽ വിസ്തീർണം ഈ പ്രപഞ്ചത്തിനുണ്ട് എന്നാണ് അവരുടെ ഒരു ഊഹം. അങ്ങനെയാണല്ലോ അത് മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവം തൻ്റെ ആ ശക്തി എത്ര പ്രഭാവം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്നൊരു ദൈവം സൃഷ്ടിക്കും. എന്നാൽ മനുഷ്യനെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ എന്തായാലും വ്യത്യസ്തമാണ്. അവിടെ ദൈവം നേരിട്ട് ആ കാര്യത്തിനകത്ത് മറ്റൊരു രീതി അവലംബിക്കുന്ന നമുക്ക് കാണാൻ കഴിയും.
ഒന്ന് ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ ആ വാക്യങ്ങൾ ഞാനൊന്ന് പറയാം. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള രൂപം എന്നതിന് എബ്രായ ഭാഷയിൽ സലം, TSELEM സലം എന്നും, സാദൃശ്യം എന്നതിന് ഡെമുത്ത്, DEMUTH ഡെമുത്ത് എന്നുമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് സെപ്റ്റുജന്റ് വിവർത്തനത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഐക്കോൺ എന്ന് പറയും. സ്ഥലം എന്ന വാക്കിന് ഗ്രീക്കിലേക്ക് വന്നപ്പോൾ ഐക്കോൺ എന്ന് പറയുന്ന ഒരു പദവും, EKON ഐക്കോൺ എന്ന് പറയുന്ന വാക്കും, അതുപോലെ ഹോമോയിയോസിസ് HOMOIOISIS ഹോമോയിസോസ് എന്ന പദവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. അതുപോലെ പറഞ്ഞു, അർത്ഥത്തിൽ അല്പം മാത്രം വ്യത്യാസമുള്ള ഈ പദങ്ങളെ പര്യായ പദങ്ങളായിട്ടാണ് ഉൽപ്പത്തിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എബ്രായ ഭാഷയിലെ പ്രയോഗരീതി അനുസരിച്ച് രണ്ടാമത്തെ പദം ഒന്നാമത്തെ പദത്തിൻ്റെ ആശയത്തെ ശക്തീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞിരിക്കുന്ന ജലം എന്ന് പറയുന്ന വാക്കിനെ കുറച്ചുകൂടി പിൻബലം കൊടുക്കുന്ന, ശക്തീകരിക്കുന്ന വാക്കാണ് രണ്ടാമത് എഴുതിക്കുന്ന ഡെമൂത്ത് എന്ന് പറയുന്ന ആ പദം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് രൂപം, സ്വരൂപം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സാദൃശ്യം എന്ന് പറയുന്നതും ഒക്കെ അതിൻ്റെയോട് ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനും ഉണ്ടാകും. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാണ് ദൈവം? ദൈവത്തിനൊരു രൂപമുണ്ടോ? ഞാൻ ഒരിക്കൽ ഒരു വീട്ടിലുള്ള സുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു 10-11 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി എന്നോട് ചോദിച്ചു, അങ്കിളെ ആരായ ദൈവം? രണ്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഒന്ന്, 2000 വർഷം മുമ്പ് ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്ന എൻ്റെ പാപത്തിനങ്ങനെ പരിഹാരം വരുത്തും. ആദ്യം ചോദിച്ച ചോദ്യം നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, എന്താണ്, ആരാണ് ദൈവം, എങ്ങനെയുള്ളവനാണ് ദൈവം, എന്താണ് ദൈവം? അപ്പം ഞാൻ തിരിച്ച് ആ ചോദ്യം ആ കുട്ടിയോട് ചോദിച്ചു. എന്നോട് ചോദിച്ച ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനെ ഒരു സബ്ജക്റ്റാക്കിയിട്ട് ഞാൻ തിരിച്ച് ആ കുഞ്ഞിനോട് തന്നെ ചോദിച്ചു, ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എങ്ങനെയുള്ളതായിരിക്കണം? അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, അങ്കളെ, ഒരു ദൈവമുണ്ടെങ്കിൽ, ഇഫ് ദേർ ഇസ് എ ഗാഡ്, ഗോഡ് ഷുഡ് ബി എ റൈച്ചസ്നസ്. ഇഫ് ദേർ ഇസ് എ ഗാഡ്, ഗോഡ് ഷുഡ് ബി എ ഹോളി വൺ. ഇഫ് ദേർ ഇസ് എ ഗാഡ്, ഗോഡ് ഷുഡ് ബി എ ലവബിൾ. ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നീതിമാനായിരിക്കണം, വിശുദ്ധനായിരിക്കണം, സ്നേഹസമ്പന്നനായിരിക്കണം. അങ്ങനെ ഒരു ദൈവത്തെ ലോകത്തിൽ ഏത് മതത്തിൽ കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ വേദപുസ്തകത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ശരിയല്ലേ? ലോകത്തിലെവിടെയും നാം ദൈവത്തെ അന്വേഷിച്ചു പോവുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് കണ്ടീഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. നീ എൻ്റെ ഉപാസകനായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നീ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നീ ഞാൻ പറയുന്നത് അനുസരിച്ച് എന്നാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരാമെന്ന് പറയുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് കണ്ടീഷൻ നമുക്ക് ലോകത്തിലുള്ള മറ്റു മതങ്ങളിലൊക്കെ ദൈവത്തെ കണ്ടെത്താൻ കഴിയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞു? വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്ന ഈ ജീവനുള്ള ദൈവത്തെ നാം നിഷേധിക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴും അനുസരിക്കുമ്പോഴും അനുസരണക്കേട് കാണിക്കുമ്പോഴും ഈ ദൈവം നമുക്ക് എല്ലാ നന്മയും ദാനമായിട്ട് തരികയും, ഞാനിപ്പോൾ ഇവിടെ ഈ പുൾപ്പിറ്റിൽ നിന്നുകൊണ്ട് ദൈവം ഇല്ല എന്ന് പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പോഴും ഞാൻ സൗജന്യമായിട്ട് എടുക്കുന്ന ശ്വാസം അത് കർത്താവ് എനിക്ക് സൗജന്യമായിട്ട് തരുന്നതാണ്, അത് വേണ്ട എന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാൻ തീരുമാനിക്കൂ? ഇല്ല. ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ ബൈക്കിൽ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇവനെന്നെ ഞാനില്ലാന്ന് പഠിപ്പിച്ചവനല്ലേ ഒരു കാര്യം ജീവനാകാം, അപകടത്തിൽ പെടുത്തേക്കാം. അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല ദൈവം. ദൈവം ദോഷങ്ങളെ പരീക്ഷിക്കുന്നതല്ല, ദൈവം സ്നേഹസമ്പന്നമാണ്. ഇനി വേണ്ട, ഈ ദൈവവചനത്തെ തന്നെ ഞാൻ തെറ്റായ രീതിയിൽ വികലമായിട്ടിത് പഠിപ്പിച്ചാൽ ഈ ദൈവം പെട്ടെന്ന് ചാടി കയറി ദേഷ്യപ്പെട്ട് ചെവിക്ക് പിടിക്കുന്ന ആളാണോ? അല്ല. പ്രിയമുള്ളവർ, ദൈവം സ്നേഹമാണ്, ദൈവത്തിൻ്റെ സഹജമായിരിക്കുന്ന സ്വഭാവം. ദൈവം നീതിമാനാണ്, ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ, നീതിമാനായ, സ്നേഹവാനായിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകത്തിലെ കണ്ടെത്തണം. അടുത്തത്, ഈ ദൈവത്തിൻ്റെ ഈ ധാർമ്മിക സ്വഭാവം ഈ ലോകത്തിൽ
ആർക്കുണ്ട്? മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യന് മാത്രമേ നീതിബോധമുള്ളൂ. മനുഷ്യന് മാത്രമേ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള തൃഷ്ണയുള്ളൂ. മനുഷ്യന് മാത്രമേ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ആഗ്രഹമുള്ളൂ. ലോകത്തിലേത് ജീവജാലങ്ങളെയും നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുക, ഒരു മൃഗം അതിൻ്റെ ആ ഒരു കാല സമയത്ത് മാത്രം അതിൻ്റെ ഇണയോട് അതിൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതൊക്കെ സെപ്പറേറ്റ് ജീവിക്കുക, അത് അതിൻ്റേതായ ഇര തേടി അതിൻ്റെ ലോകത്തിൽ ജീവിക്കുക. അതുപോലെ തന്നെ നീതിബോധം, ഏത് മൃഗങ്ങളും, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സിംഹം ഡിപ്രഷൻ അടിച്ച് കൗൺസിലിങ്ങിന് വന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറേ മുയലുകളൊക്കെ നിഷ്കളങ്കരായി നിയമ മുയലുകളൊക്കെ കൊന്നു കളഞ്ഞു, അതുകൊണ്ട് എന്ന് പറഞ്ഞ് മരുന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, അതിനൊന്നില്ല. മൃഗങ്ങൾക്ക് മൃഗങ്ങളുടെ അതിൻ്റെ വാസനയുള്ളൂ, ജീവജാലങ്ങൾക്ക് അതിൻ്റേതായ വാസനകളുള്ളൂ. എന്നാൽ മനസ്സിലാക്കണം, മനുഷ്യനാണ് അതുള്ളത്. ലോകത്തിൽ ഏറ്റവും കട്ടുപ്പപ്പെട്ട ഒരു ക്രിമിനലിനോട് നമ്മൾ സംവാദിച്ചു കൊള്ളുക, അദ്ദേഹത്തിന് ഒരു നീതിബോധമുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാൾ സമ്മതിക്കുന്നത് കാണാണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ 92 ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്ന ആ സമയത്ത് ഞാൻ ജമ്മുവിൽ നർഗോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ആദ്യം പോകുന്നത്. അവിടെ വെച്ച് എനിക്കന്ന് അത്രയ്ക്കും ഹിന്ദിയൊന്നും ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നൊക്കെ ഉള്ളൂ. എൻ്റെ കൂടെ നേരം നല്ലപോലെ ഹിന്ദി ഉറുദു ഒക്കെ അറിയാവുന്ന ഒരു അങ്കിൾ എൻ്റെ കൂടെ നേരം സീനിയറായിട്ട് എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ഒരു സർദാർജിയായിരുന്നു. അദ്ദേഹത്തെ ജീത് സിംഗ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം ആരാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ നിവർന്നു നിന്നാൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയും ഞാൻ നിവർന്നു നിൽക്കുകയും ചെയ്താൽ ഞാൻ അദ്ദേഹത്തിൻ്റെ തോളിൻ്റെ അത്ര പൊക്കം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് അത്ര നീണ്ടു നിവർന്ന നല്ല അജ്ജാനുബാഹ ഒരു മനുഷ്യനാണ്. കുറേ നാളത്തെ ഇടപെടലൊക്കെ ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം അവിടെ അറിയപ്പെടുന്ന വലിയ ഒരു ഗുണ്ടയായിരുന്നു, ഒരു ഗാങ് ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ പോലീസുകാർ പോലും പറിച്ചു പോകുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നിർഭയമായിട്ട് ഇടപെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ അംഗളയോട് നിർഭയമായിട്ട് ഇടപെടുന്നത് അവർ കണ്ടപ്പോൾ അവർക്ക് ആളുകൾക്ക് അതിശയമാണ്. മാത്രമല്ല ഈ ആളുകൾ ഞങ്ങളെ ഭയപ്പെടാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾക്കറിയുമ്പോൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. എന്താ അതിൻ്റെ കാരണം? അദ്ദേഹം വന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന പ്രാർത്ഥനയല്ലേ, ദൈവത്തിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാർത്ഥന നടന്നപ്പോൾ അദ്ദേഹത്തിന് ഈ തേരി ആരാധന കരു എന്ന് പറയുന്ന പാട്ടൊക്കെ ഡോറാ സിസ്റ്റർനും സാറിനും ഒക്കെ അറിയായിരിക്കും, ഹിന്ദിയിലുള്ള നല്ലൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ അവിടെ ഉള്ള ആളുകൾ മധുരമായിട്ട് ആ പാട്ടൊക്കെ പാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും ഒടുവിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എനിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുമോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് പറഞ്ഞു ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, അതിൻ്റെ 18 കൊലപാതകങ്ങൾ നേരിട്ട് ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്. ഒരു എതിരെ ഒരാൾ പറയില്ലായിരുന്നു, അത്ര ക്രൂരനായിരുന്നു ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരാൾ അദ്ദേഹം തല്ലുമായിരുന്നു, അത് പോലീസുകാരനായാലും ആരായാലും ചെയ്യും, അതുപോലെ ക്രൂരനായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഞാൻ കണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടു. അവിടെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി കേടെങ്കിൽ ആര് സാക്ഷിയെന്ന് പറയാത്തതുകൊണ്ട് അവർ വെറുതെ വിട്ടു. അവിടുത്തെ ഒരു കൾച്ചർ മീഡിയയൊക്കെ അങ്ങനെയാണ്. അദ്ദേഹം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത നാളിലാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. അതുവരെ അദ്ദേഹം ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായിട്ട് ജീവിച്ചിരുന്നു. ഞാൻ പറഞ്ഞത്, മനുഷ്യന് മാത്രമേ എന്തുള്ളൂ? നീതിബോധമുള്ളൂ. മനുഷ്യന് മാത്രമേ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഗ്രഹമുള്ളൂ. മനുഷ്യന് മാത്രമേ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുള്ള ആഗ്രഹമുള്ളൂ. ഈ ധാർമ്മിക സ്വഭാവം ആരുടെ സാദൃശ്യമാണ്? ദൈവത്തിൻ്റെ സാദൃശ്യം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അവൻ്റെ ധാർമ്മിക സ്വരൂപത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ടാമത്തെ കാര്യം, മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. എന്താണ് ആത്മാവ്? എന്താണ് ആത്മാവ്? സെഗരിയ പ്രവാചകന്റെ പുസ്തകം 12 അതിൻ്റെ 1 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആത്മാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. ആ വാക്യം സെഗരിയ പ്രവാചകന്റെ പുസ്തകം 12 അതിൻ്റെ 1 ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, മനുഷ്യൻ്റെ ആത്മാവിനെ എന്ത് ചെയ്തു? അവൻ്റെ ഉള്ളിൽ ദൈവം നിർമ്മിച്ചു. അടുത്ത ചോദ്യം ഇതാണ്, എന്താണ് ആത്മാവ്? ഉൽപ്പത്തി പുസ്തകം 2 അതിൻ്റെ 7 വാക്യം നമ്മളവിടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ആത്മാവ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. എന്താണ് ആത്മാവ്? ദൈവം എന്ത് ചെയ്തു? മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹീകത്തം. അപ്പോൾ മനുഷ്യനെ മണ്ണുകൊണ്ട് ദൈവം ഉണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിലേക്ക് ദൈവം എന്ത് ചെയ്തു? തൻ്റെ ജീവശ്വാസം പകർന്നു.
അങ്ങനെ ഒരാത്മാവിനെ സൃഷ്ടിച്ച് അവൻ്റെ ഉള്ളിൽ ആക്കി വെച്ചു എന്ന് കാണാൻ കഴിയും. അപ്പോൾ ദൈവം അവൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ച ഒന്നാണ് ആത്മാവ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ചോദ്യം ഇതാണ്, എന്താണ് ആത്മാവ്? ഈ ചോദ്യത്തിന് ഉത്തരം വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? ലോകത്തിലെ ഏത് മതങ്ങളും നിങ്ങൾ ഉപനിഷത്തുക്കളോ മറ്റേതെങ്കിലുമൊക്കെ വായിച്ചു നോക്കിയോ, അവിടെയൊക്കെ ആത്മാവിനെ കുറിച്ചൊക്കെ പറയുന്നു, ഒരിടത്ത് പറയുന്നത് മറ്റൊരിടത്ത് കോൺട്രഡിക്ടറിയാണ്. എന്നാൽ ഈ വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നതെന്നാണ് വേദപുസ്തകം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16 അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളാണ് നമുക്കവിടെ ആത്മാവിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? ഞാൻ ആ വാക്യം വായിക്കാം. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശമേൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ബാക്കി ഭാഗം നിങ്ങൾക്കറിയാം എന്ന കാര്യമാണ്. ഇവിടെ ഈ ധനവാൻ മരിച്ചപ്പോൾ അവൻ്റെ ശരീരം അടക്കി എന്ന് വളരെ സ്പഷ്ടമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ യാതനാസ്ഥലത്ത് കിടക്കുന്നത് എന്താ? ധനവാൻ്റെ ആത്മാവാണ്. ഈ ആത്മാവ് എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അവിടെ അബ്രഹാം പിതാവിനെയും അവൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും തിരിച്ചറിയുന്നു. അങ്ങനെ ആത്മാവിന് എന്തുണ്ട്? സുബോധമുണ്ട്, തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആത്മാവിന് കാണാൻ കഴിയുന്നു, ആത്മാവിന് തിരിച്ചറിയാൻ കഴിയുന്നു. അടുത്ത എന്താണ്? ആത്മാവ് സംസാരിക്കുന്നു. മൂന്ന്, ആത്മാവ് എന്ന് പറയുന്നു ലാസറിനെ ഇങ്ങോട്ടൊന്ന് വിടണം, അവൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കേണ്ട നാവിനെ തണുപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആത്മാവിന് എന്തുണ്ട്? ദാഹമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അടുത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇവിടെ കിടന്ന് എന്ത് ചെയ്യുന്നു? യാതന അനുഭവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന ഈ വേദന, ഈ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇന്ന് ഈ അനുഭവിക്കുന്നതെല്ലാം ശരിക്കും ആരാ അനുഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവാണ് അനുഭവിക്കുന്നത്. നമ്മുടെ ഈ ആത്മാവ് ഈ ശരീരത്തിൽ ഇപ്പോൾ ചിന്തിച്ച് നോക്കും, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഇപ്പോൾ ആരെങ്കിലും അവിടെ ഇരുന്നിട്ട് എന്നെ കണ്ണുരുട്ടി കാണിച്ചാൽ ഞാൻ പെട്ടെന്ന് പേടിച്ചു, അല്ലെങ്കിൽ ഒരു ചമ്മലൊക്കെ എനിക്കുണ്ടോ, ഇല്ലയെന്നും പറയുന്നില്ല. അതേസമയത്ത് ഞാനിവിടെ മരിച്ചു കിടക്കുവാണ്, എൻ്റെ ബോഡി ഇവിടെ കിടപ്പുണ്ട്, നിങ്ങളെല്ലാവരും ചുറ്റും നിന്ന് അയ്യോ ഇയാൾ നല്ല മനുഷ്യനായിരുന്നു, പാവം ഇത്ര പെട്ടെന്ന് അങ്ങ് ചത്തുപോയല്ലോ അല്ലെങ്കിൽ മരിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്നുമില്ല. ഞാൻ പറയാം, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ 50 വയസ്സോ 2 ആയുസ്സോ ഉണ്ടായിരുന്നോളൂ, നിങ്ങൾ സമാധാനപ്പെടുന്നു, ഞാൻ തിരിച്ചു പറയുന്നില്ല. നിങ്ങളെൻ്റെ ബോഡി കയറ്റി ഒരു ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടായാലും ഒരു ആംബുലൻസിൽ എൻ്റെ ബോഡി എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചാലും പ്രശ്നമുണ്ട്. ഞാൻ അവിടെ ഒരുപക്ഷെ എൻ്റെ ബോഡി അവിടെ എത്തിക്കും, എൻ്റെ ഭാര്യ അലമുറയിട്ട് കരയുമായിരിക്കാം, എൻ്റെ മോൻ കരയുമായിരിക്കാം, പക്ഷേ എനിക്കതിന് പ്രതികരണമൊന്നും ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ ശരീരത്തിന് എന്തില്ല? പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമുക്ക് പറയാം, പ്രകാശരശ്മികൾ പിഗ്മെൻറ്റിലൂടെ റെറ്റീനയിലൊക്കെ പതിഞ്ഞ് അതിലൂടെ ഉണ്ടാകുന്ന സംവേദനത്തെ കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ടൊക്കെ നമുക്ക് പറയാം. എന്നാലും ഈ പിഗ്മെൻറ്റും റെറ്റീനയും ഒക്കെ ഉണ്ട്, സെറിബ്രോ സെറിബല്ലും ഒക്കെ ഉണ്ട്, പക്ഷേ കാഴ്ചയെന്ന് പറയുന്ന ഇതുണ്ടാകുന്നില്ല. അപ്പോൾ ശരീരത്തിന് എന്ത് പറ്റുന്നു? പ്രതികരിക്കാൻ പറ്റുന്നില്ല. ശരീരത്തിന് വേദന അറിയാൻ പറ്റുന്നില്ല. ശരീരത്തിന് സുബോധമില്ല. പ്രിയമുള്ളവർ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് കാണുകയും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആത്മാവാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്, ആത്മാവിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് വേറെ വശം കൂടിയുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് നമ്മൾ ഈ ക്ലാസ് പോകുമ്പോൾ മനസ്സാക്ഷി, മനസ്സ് മനസ്സാക്ഷി എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ തന്നെയാണ് ആത്മാവ്. ഇത്രയും ഭംഗിയായിട്ട് ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മൾ അടുത്ത് ഇതിനെ ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. എന്നാലേ ഇതിൻ്റെ ഒരു കോൺട്രഡക്ടറി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, മനുഷ്യൻ്റെ ജീവിതത്തിന് ഇവിടെ ഇരിക്കുന്ന ജോലിക്കാരായിരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളും, അതുപോലെ തന്നെ ലോകത്തിൽ ഏത് മനുഷ്യനും, അവന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 80%, അവൻ്റെ ആയുസ്സിൻ്റെ 80% അവൻ ചെലവഴിക്കുന്നത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വേണ്ടിയിട്ടാണ്. ഒരാൾക്കൊരു 1000 രൂപ കൂലി കിട്ടുമെന്ന് വിചാരിച്ചു, ഒരു 700 രൂപയുടെ എങ്കിലും പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചാലാണ് അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നത്. ഒരു കുറച്ച് പൈസ ഒരു പക്ഷേ അദ്ദേഹം സ്വരുക്കൂട്ടി വയ്ക്കും, കുറച്ച് പൈസ കൊണ്ട് അദ്ദേഹം വസ്ത്രങ്ങളൊക്കെ മേടിക്കും, കുറേ പൈസ സ്വരുക്കൂട്ടി വെച്ച് നല്ല ഭംഗിയുള്ള വീട് പണിയണമെന്നുള്ള ആഗ്രഹത്തോടെ ഇതൊക്കെ ചെയ്യുമായിരിക്കും.
അവരുടെ ആയുസ് ചിന്തിച്ച് നോക്കിക്കേ, ഒരു ജോലി ചെയ്യുന്ന 35 വർഷം 40 വർഷം സർവീസ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ ഭൂരിപക്ഷം പണവും ചെലവഴിക്കപ്പെടുന്നത് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതെന്തിനു വേണ്ടി? വസ്ത്രവും ഭക്ഷണവും പാർപ്പിടമൊക്കെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ശരീരത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഭൂരിപക്ഷം മണിക്കൂറുകളും നമ്മൾ ചെലവിടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഭക്ഷണം കഴിക്കുന്നതും നല്ല വസ്ത്രം മാറി മാറി കൊടുക്കുന്നതും ഇപ്പം കണ്ണിന് ചില കുളിർമ കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എത്ര സൂക്ഷിച്ചാലും കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ജരാന്തരകൾ ബാധിച്ച് ശരീരം മണ്ണിലേക്ക് പോകും, അതിന് മാറ്റമൊന്നുമില്ല. കുറേ വർഷങ്ങൾക്ക് മുൻപ് കണ്ണട ഉപയോഗിക്കാതെ ഇതിനേക്കാൾ ചെറിയ അക്ഷരം ഞാൻ വളരെ ഭംഗിയായിട്ട് വളരെ സ്പീഡിൽ വായിക്കുമായിരുന്നു. ചെറിയ ബൈബിളായിരുന്നു അന്നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു അഹങ്കാരം കൊണ്ട്. ഇപ്പോൾ അത് പറ്റില്ലാണ്ട് പോകുന്നു. ഇപ്പോൾ വലിയ അക്ഷരമുള്ള ബൈബിളുകളാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത്, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ നല്ല ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടൊന്നുമല്ല, അത്യാവശ്യം രോഗം വരുമ്പോൾ മരുന്നൊക്കെ കഴിക്കും, ഇപ്പോൾ ശരീരത്തെയൊക്കെ സംരക്ഷിക്കുന്ന ഒരാളാണ്. അത് പ്രകൃതിയുടെ പ്രതിഭാസം, അത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കുക, ഈ ലോകത്തിലെ ആത്മീയന്മാരായിരിക്കുന്ന ആളുകളെ തന്നെ ശ്രദ്ധിച്ച് നോക്കുക, ദൈവ മക്കളെ തന്നെ ചിന്തിച്ച് നോക്കുക, ഭൂരിപക്ഷം പേരും അവരുടെ ആയുസ് മുഴുവൻ ചെലവഴിക്കുന്നത് ഈ ശരീരത്തിൻ്റെ സന്തോഷത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ ആത്മീയതയ്ക്ക് വേണ്ടി എന്നാൽ നശിച്ചു പോകാത്ത ഒരു ആത്മാവിൻ്റെ ഉടമസ്ഥന്മാരാണ് ഞാൻ നിങ്ങളും. ഈ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ ആത്മീയ പരിപോഷണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിവേചനം നമുക്ക് നടക്കേണ്ടത്. ആത്മാവിന് എന്താണ് ആവശ്യം? ദൈവത്തിൻ്റെ വചനവും ദൈവമായിട്ടുള്ള സംസർഗവും ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയൊക്കെയാണ് ആത്മാവിൻ്റെ പരിപോഷണം നടക്കുന്നത്, ആത്മീയ സംതൃപ്തി നടക്കുന്നത്, ആത്മീയ നറിഷ്മെൻ്റ് നടക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു? എവിടെയാണ് നമുക്ക് തകരാറ് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയും, ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവം എന്ത്, ഇനി അടുത്ത ഞാൻ അവനൊക്കെ പറഞ്ഞു, എൻ്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ പറഞ്ഞു വരട്ടെ. ദൈവം ആത്മാവാണ്, മനുഷ്യന് ദൈവം ദൈവം ആത്മാവിനെ സൃഷ്ടിച്ച് ആത്മീയപരമായിരിക്കുന്ന സാദൃശ്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന് ദൈവത്തിന് പ്രപഞ്ചത്തിന്മേൽ അധികാരമുണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്. ഇയോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ല ഇടിമിന്നലുകൾ പോലും തങ്ങൾ വിടകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? അതല്ല, നമുക്കറിയാം ഓർബിറ്റിലൂടെയാണ് സൂര്യനും ഭൂമിയും മറ്റ് ഇതെല്ലാം ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരിക്കൽ ഞാൻ വായിച്ച സയൻസ് ടുഡേ എന്ന് പറയുന്ന ഒരു മാസിക ഒരിക്കൽ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി സഞ്ചരിക്കുന്ന ആ ഓർബിറ്റിൻ്റെ ഏതാണ്ട് 1/10 സെക്കൻഡ് അംശം സൂര്യനോട് അടുത്തു കഴിഞ്ഞാൽ ഈ വാതകങ്ങൾ കത്തി കഴിഞ്ഞു പോവുകയും മനുഷ്യൻ ജീവിക്കാൻ പറ്റുമെന്ന്. അത് ആ 1/10 സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് സൂര്യൻ അകന്ന് നിൽക്കുന്നെങ്കിൽ വാതകങ്ങൾ ഉറഞ്ഞു പോവുകയും മനുഷ്യന് ജീവിക്കാൻ പറ്റായത്. അതൊന്നും സംഭവിക്കാതെ കൃത്യമായ ഓർബിറ്റിലൂടെ ഈ പറയുന്ന വർഷങ്ങൾ എന്തെങ്കിലും ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം പറഞ്ഞ് അനുസരിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ് അനുസരിക്കാത്ത ഒരേ ഒരു ആൾക്കാരേ ഉള്ളൂ, നമ്മൾ മനുഷ്യരാണ്. ബാക്കി എല്ലാ ജീവജാലങ്ങളും നോക്കും, അതിന് അതിൻ്റേതുമുണ്ട്. ഒരു സിംഹം അത് എത്ര മാനുകളും എത്ര മുയലുകളും എത്ര ജീവികളും അതിന് ചുറ്റും ഉണ്ടെന്ന് പറഞ്ഞാലും അത് വേട്ടയാടി പിടിച്ച് അതിൻ്റെ ഭക്ഷണം കഴിച്ച് വയറ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും ഉപദ്രവിക്കുന്നില്ല. അത് വിശക്കുമ്പോൾ അത് വേട്ടയാടുന്നു, അതിന് പിടിച്ചു തരുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? എന്നാൽ മനുഷ്യനങ്ങനെ മാത്രമാണോ? നാം നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, പലപ്പോഴും പ്രകൃതിയെ നശിപ്പിക്കുന്നത് നമ്മുടെ കുറേ ക്രൂരമായ സന്തോഷത്തിന് വേണ്ടി കൂടിയിട്ടാണ്. പ്രകൃതിയെ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത്. എന്നാൽ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളത് ആർക്കാ? മനുഷ്യനാണ്. നമുക്ക് 8-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നോക്കാം. 8-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽക്കീഴെ ആക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൽ അധികാരമുണ്ട്, ദൈവം മനുഷ്യനെ എന്ത് ചെയ്തിരിക്കുന്നു? അതുപോലെ തന്നെ അധികാരം കൊടുത്തു അല്ലേ? സകല ഭൂചരയും എന്തെങ്കിലും വാക്യം നമ്മൾ വായിച്ചായിരുന്നു. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലെയും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ മനുഷ്യന് ദൈവം എന്ത് ചെയ്യുന്നു? അധികാരം കൊടുത്തു. അപ്പോൾ അധികാരപരമായിരിക്കുന്ന സാദൃശ്യം. അടുത്ത 4-ാമത്തേത് രൂപപരമായിരിക്കുന്ന സാദൃശ്യം. ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് നോക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം.
അവിടെ നമുക്ക് കാണുന്നത് ആദിയിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാടുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. ചോദ്യം ഇതാണ്, ദൈവത്തിന് ആദിയുണ്ടോ? ദൈവത്തിന് ആരംഭമുണ്ടോ? ദൈവത്തിന് അവസാനമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരംഭവും അവസാനവും എന്ന് പറയുന്ന ഇതിനോട് ബന്ധപ്പെട്ട വരുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അല്ല സമയം അതിൻ്റെ തീരാറാകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിനു. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദ ബിഗിനിങ്, ഗോഡ് ക്രിയേറ്റഡ് ഹവൻസ് ആൻഡ് എർത്ത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ആദിയിൽ ദൈവം എന്ത് ചെയ്യുന്നു? ആകാശവും ഭൂമി. അപ്പോൾ ആദി എന്ന് പറയുന്നത് ദ ബിഗിനിങ്, തുടക്കം എന്ന് പറയുന്നത് ഇവിടെയാണ്. സമയത്തിൻ്റെ, സൃഷ്ടിയുടെ, സമയത്തിൻ്റെ, കാലത്തിൻ്റെ എല്ലാം തുടക്കം അവിടെയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരു കാലമുണ്ട് അല്ലേ? ദൈവം മാത്രമായിട്ടുള്ളൊരു കാലമുണ്ട്. നിത്യതയിൽ എവിടെ വെച്ച് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിത്യ ദൈവം മാത്രമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് നമുക്ക് നിത്യത എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ സമയമോ സമയങ്ങളൊന്നും ഇല്ലായിരുന്നു. ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല. ഇനി നമ്മൾ ചിന്തിക്കണം, എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ഒരു നിത്യതയിലേക്ക് എത്തുമെന്നാണ്. അവരുടെ പഠിപ്പിക്കലുകൾക്ക് വ്യത്യാസമുണ്ട്, പക്ഷെ അവരുടെ വിശ്വാസമൊക്കെ അങ്ങനെയാണ്. നമ്മളും അത് തന്നെ വിശ്വസിക്കുന്നു. ആ നിത്യതയിൽ ആരൊക്കെയുണ്ട്? ദൈവമുണ്ട്, ദൂതന്മാരുണ്ട്, സഭയുണ്ട്, പിന്നെ വേറെ ചില ഇതുകൊണ്ട് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വേറെ ചില ഗ്രൂപ്പുകളായിരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഒരു നിത്യത. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ നിത്യത, ദൈവം മാത്രമുള്ള ഒരു കാലത്തെ നമുക്ക് നിത്യത എന്ന് വിളിക്കാം. ഈ ഡിസ്പെൻസേഷൻ ട്രൂത്തൊക്കെ പഠിപ്പിച്ചപ്പോൾ സാറാക്കാരും വിശദീകരിച്ചിട്ടുണ്ടായിരിക്കും. നിത്യതയുണ്ട്, ഇവിടെ ഒരു നിത്യതയിലേക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു കാലഘട്ടമുണ്ട്. മുപ്പത്തി ഒന്നാം അധ്യായത്തിന് ഒന്ന് മുതൽ വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വരെയുള്ള ഒരു പീരീഡ്. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാണെന്നും പ്രസ്താവിക്കുന്നു. അപ്പോൾ ആരംഭ ദൈവം അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ തുടക്കം തുടങ്ങി? പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ ദൈവം എന്തിനെ കണ്ടിരുന്നു? ഈ നിത്യതയെ കണ്ടിരുന്നു. ഈ നിത്യതയിൽ ആരെ കണ്ടിരുന്നു? സഭയെ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ സഭയിലൂടെ നമ്മൾ ഓരോരുത്തരെയും ആര് കണ്ടിരുന്നു? ദൈവം കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദമിനെ ദൈവം എവിടെ കണ്ടിരുന്നു? നിത്യതയിൽ കണ്ടിരുന്നു. ആദം പാപം ചെയ്യുമെന്ന് ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ അറിഞ്ഞിരുന്നു. ദൈവം നന്മയെ അനുഭവപരമായിട്ടും തിന്മയെ സൈദ്ധാന്തികമായിട്ടും അറിയുന്നു. മനസ്സിലായത്? നമ്മളും അങ്ങനെയൊക്കെ തന്നെ അറിയുന്നത്. നമുക്കും അങ്ങനെ അറിയാൻ കഴിയില്ലേ? തെങ്ങേ കയറിയിട്ട് കൈ വിട്ടാൽ താഴെ വീഴുമെന്നുള്ള കാര്യം എക്സ്പീരിയൻസിലൂടെ അറിയണോ? വേണ്ട. തീർച്ചയായും നമ്മളത് കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോനോട് ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചു. അവനോട് ചോദിച്ചു, എടാ നീ മുകളിലോട്ട് കയറി. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പുതിയ ബിൽഡിംഗ് ഇങ്ങനെ പണിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് വീഴുവാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു. അവർ വീഴും, കൈയും കാലും കൂടി. അങ്ങനെ നീ എപ്പോഴെങ്കിലും വീണിട്ട് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അവൻ പറയും, എന്തിനാ, എനിക്ക് എൻ്റെ ബുദ്ധിയിൽ അറിയാൻ പാടില്ല എന്ന് ചോദിച്ചു. മനുഷ്യനെ അങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, ദൈവം തിന്മ എന്ത് ചെയ്യുന്നു? കാരണം ഇവരുടെ ചോദ്യം ഇതാണ്, ദൈവത്തിന് ആദമിനെ സൃഷ്ടിച്ച് പാദം പാവം ചെയ്യുന്ന അറിയാമല്ലോ അറിയായിരുന്നു. അപ്പോൾ പിന്നെ ആ ദൈവത്തിന് അങ്ങ് തടയാൻ പാടില്ലായിരുന്നു, തടയാമായിരുന്നു. പിന്നെ ദൈവം തടഞ്ഞില്ലല്ലോ, തടഞ്ഞില്ല. അപ്പോൾ പിന്നെ ദൈവമല്ലേ കുറ്റക്കാരൻ? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന ഉപദേശമാരായിരിക്കുന്ന എന്നോടൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഈ ഇവിടെ ഈ കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെങ്കിൽ തന്നെയും അതിനപ്പുറത്തുള്ള സഭയെ ദൈവം കണ്ടിരുന്നു. എന്നെയും നിങ്ങളെ സഭയിൽ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ സഭയിലേക്ക് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ദൈവം എവിടെ വെച്ച് കണ്ടിരുന്നു? അല്ലെങ്കിൽ യേശു ക്രിസ്തു വരുമ്പോൾ ഏത് രൂപമെടുക്കണമെന്ന് ദൈവം എവിടെ വെച്ച് തീരുമാനിച്ചിരുന്നു? നിത്യതയിൽ വെച്ച് തീരുമാനിച്ചിരുന്നു. നമുക്ക് റോമാലേഖനം 5 അധ്യായം അതിൻ്റെ 8 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. സോറി, 14 വാക്യം. റോമാലേഖനം 5 അധ്യായം അതിൻ്റെ 14 വാക്യം. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശകരമാണിരുന്നു. എങ്കിലും വരുവാനുള്ളവൻ്റെ അല്ലേ പ്രതിരൂപമായി ആദാം. അപ്പം ആദാം ശരിക്കും ആരുടെ രൂപത്തിലാണ് സൃഷ്ടിച്ചത്? വരാനിരുന്ന ആരായിരുന്നു? അപ്പം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ, മനുഷ്യ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ ഏത് രൂപം എടുക്കണം ദൈവം തീരുമാനിച്ചുവോ ആ ഭൗതിക രൂപത്തിൻ്റെ സാദൃശ്യത്തിലാണ് ആര് സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ദൈവം എങ്ങനെ സൃഷ്ടിച്ചത്? തൻ്റെ ധാർമ്മിക സ്വരൂപത്തിൽ, ആത്മീയ സ്വരൂപത്തിൽ, അധികാരപരമായ സ്വരൂപത്തിൽ, ഭൗതിക സ്വരൂപത്തിൽ ആണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. യുക്തിഭദ്രമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അതിൻ്റെ അകത്തൊരു യുക്തിഭദ്രത ഇല്ലേ? ഒരു പെർഫെക്ഷൻ ഇല്ലേ?
ഇനി ഈ ആദാമിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയാം. ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആദാമിൻ്റെ മുമ്പിലുള്ള സകല ജീവജാലങ്ങളെയും വരുത്തുവാണ്, അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ വേണ്ടി സകല ജീവജാലങ്ങളെയും വരുത്തി. മൂന്ന് കാര്യങ്ങൾ ആദാമിനുണ്ടായിരിക്കണേ പേരിടണമെങ്കിൽ. ഒന്ന്, ഇതിൻ്റെയൊക്കെ സ്പീഷ്യസ് വിവേചിച്ചറിയാനുള്ള വിവേക ബുദ്ധി ആർക്കുണ്ടാവണം? ആദാമിനുണ്ടാകണം. രണ്ട്, ഈ മൃഗത്തിന്, ഈ ജന്തുവിന് അല്ലെങ്കിൽ ഇതിന് ഇന്ന പേര് മതി എന്ന് തീരുമാനിക്കാനുള്ള തീരുമാനശേഷി ആർക്കുണ്ടാകണം? വിൽ പവർ ആർക്കുണ്ടാവണം? ആദാമിനുണ്ടാകണം. മൂന്ന്, അതിനുചിതമായ പേര് കൊടുക്കുവാനുള്ള പക്വത, മച്യൂരിറ്റി ആർക്കുണ്ടാകണം? ആദാമിനുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ വിവേകവും പക്വതയും വിവേചന ബുദ്ധിയുമുള്ള ഒരു പെർഫെക്റ്റ് ബീയിങ് ആയിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? ആദാമിനെ സൃഷ്ടിച്ചത്. ശരിയാണോ? ശരിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നതാണോ സത്യം, അതോ പരിണാമ സിദ്ധാന്തങ്ങളും മറ്റ് മതങ്ങളും പഠിപ്പിക്കുന്നതാണോ ശരി? ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, 100% ഒരു ഇനി വേണ്ട വിശ്വാസി എന്ന രീതിയിൽ വേണ്ട, ഒരു ചിന്തിക്കുന്ന മനുഷ്യനെന്ന നിലയിൽ, ബോധമുള്ളൊരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് 100% യോജിക്കാൻ കഴിയുന്നത് ഏത് ടീച്ചിങ്ങിനോടാണ്? അങ്ങനെ ചിന്തിച്ചു, സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏതാ കുറച്ചുകൂടി നമുക്ക് യുക്തിഭദ്രമായിട്ട്, യുക്തിപരമായി തോന്നുന്ന ഏതാ? ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആ ആദമിനോടാണ് നല്ല പക്വതയും വിവേകമൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് മനുഷ്യനായിരുന്നു ആദം. അദ്ദേഹത്തോടാണ് ദൈവം പറയുന്നത്, നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം സൃഷ്ടിയെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ ഭദ്രമാണെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ തിരിച്ചത് ചിന്തിച്ച് നോക്കി, ഇപ്പോൾ പരിണാമത്തിലൂടെ ആയിരുന്നെങ്കിൽ ആദം ഉണ്ടായതെങ്കിൽ ആദം എങ്ങനെയായിരിക്കണമായിരുന്നു ആദ്യം? അതത് ബുദ്ധി ഉറയ്ക്കാത്ത, അല്ലെങ്കിൽ വലിയ പ്രാപ്തിയൊന്നും ഇല്ലാത്ത, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് വളരണമായിരുന്നു. അങ്ങനെ വളർന്ന് 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 ചില വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ അങ്ങനെയായിത്തീരാമായിരുന്നു. ഹവയ്ക്ക് അങ്ങനെയായിത്തീരായിരുന്നു. അതേ പ്രക്രിയ തന്നെ കയ്യിൻ്റെയും ഹാബേലിൻ്റെയും കാര്യത്തിലൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കാമായിരുന്നു? അങ്ങനെയൊക്കെ സംഭവിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ആദ്യകാലത്തെ ചരിത്രങ്ങൾ മുതൽ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെപ്പോഴും കുറച്ചുകൂടി സങ്കീർണ്ണത. ഞാൻ ചോദിക്കട്ടെ, 3000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെടുത്ത മമ്മീസ്, ഈജിപ്തിൻ പിരമിഡുകളിൽ ഒളിപ്പിച്ചു വെച്ച ശവകുടങ്ങൾ, അതിലുപയോഗിച്ചിരിക്കുന്ന പല മെഡിസിൻസും, അതെങ്ങനെയാണ് അത് അത്ര പെർഫെക്റ്റായിട്ട് സൂക്ഷിക്കാൻ അവരുപയോഗിച്ചിരുന്ന പല ഹെർബൽ മെഡിസിൻസിനെ കുറിച്ച് ഇന്ന് നമ്മുടെ ഡോക്ടേഴ്സ് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ജ്ഞാനം അവർക്ക് അവിടെ നിന്ന് കിട്ടി. ഈ കൂറ്റൻ കല്ലുകൾ നമ്മൾ മനസ്സിൽ കാണുന്നതിനേക്കാൾ വലിയ പിരമിഡ് അകലേന്ന് കാണുമ്പോഴേ ഭംഗിയുള്ളൂ, അടുത്ത് നിന്ന് കാണുമ്പോൾ കുറെ വലിയ ഭീമാകാരമായി കെട്ടിടത്തേക്കാളൊക്കെ വലിപ്പമുള്ള 60 അടിയും 30 അടിയും 40 അടിയൊക്കെ വലിപ്പമുള്ള കരിങ്കൽ കെട്ടുകളാണിത് മുകളിലേക്ക് വന്നു വെച്ചിരിക്കുന്നത്. അത് ഓരോ സ്റ്റെപ്പിൽ നിന്നും കല്ലിൻ്റെ അളവ് കൂടുക, അതിൻ്റെ വലിപ്പവും ഭാരമൊക്കെ കൂടുകയാണ്. ഇന്നത്തെ പോലെയുള്ള ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവരെങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് എത്തിച്ചു? അപ്പോൾ അതിൻ്റെ പിന്നിൽ പുറത്തേക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയർ കാണുമല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ ചിന്താശക്തി എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ആ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന അനേക പുസ്തകങ്ങൾ പ്രിയമുള്ളവർ ഇന്നും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നും മനുഷ്യനെ സാഹിത്യകാരന്മാരെ വിസ്മയിപ്പിക്കുന്നതാണ് ഷേക്സ്പിയറുടെ നാടകങ്ങൾ. ജീവിതത്തെ മുഖത്തോട് മുഖം നോക്കി കണ്ടറിഞ്ഞതുപോലെ അദ്ദേഹം എഴുതി സൃഷ്ടിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? ഒരു സാധാരണക്കാരനായിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹം ഇത് എവിടെ നിന്ന് കണ്ടെത്തി? ഈ ദാർശനിക അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടി? പരിണാമ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ ഷേക്സ്പിയറിന് ഒരു 100 തലമുറ കഴിഞ്ഞ് വരുന്ന ഷേക്സ്പിയർ ആയിരിക്കണമായിരുന്നു ഒതള്ളോ എന്ന് പറയുന്ന നാടകവും മാക്ബത്ത് എന്ന് പറയുന്ന നാടകമൊക്കെ എഴുതേണ്ടത്. ബർണാഷയുടെ നാടകങ്ങൾ, മനുഷ്യൻ്റെ മനസാക്ഷിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ ഇത് നമ്മളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പരിണാമ സിദ്ധാന്തത്തിൻ്റെ അപക്വത എത്ര വലുതാണ് നമ്മൾ ചിന്തിക്കും. ചാൾസ് ഡാർവിൻ്റെ സ്പീഷീസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന പുസ്തകത്തെ അധികരിച്ച് പഠിച്ചിട്ട് എത്രയോ ആളുകൾ അതിൻ്റെ കീറി മുറിച്ചിട്ട് അതിൻ്റെ അകത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ 100 ആണ്ടുകളായിട്ട് ഈ വേദപുസ്തകം പഠിക്കുന്ന ഒരു മനുഷ്യൻ, ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരു മനുഷ്യൻ അത് സത്യത്തിലേക്ക് പിന്നെയും പിന്നെയും കടന്നു ചെല്ലുകയാണ്. ദീർഘവർഷങ്ങൾ വേദപുസ്തകം പഠിച്ചിട്ടുള്ള ഓരോരുത്തരോടും നിങ്ങൾ ചോദിച്ചു നോക്കിക്കൂ. ആത്മാർത്ഥമായി പഠിച്ചിട്ടുള്ളവർ പറയും, ഞാനിപ്പോഴും
ഇതിൻ്റെ അകത്ത് എന്താണ് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ സത്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പിന്നെയും പിന്നെയും അതിങ്ങനെ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഓരോ ആവർത്തി വേദപുസ്തകം വായിക്കുമ്പോൾ, ഏത് ഭാഷയിൽ വായിച്ചു കഴിഞ്ഞാലും പ്രിയമുള്ളവരെ, അത് പിന്നെയും വായിക്കുമ്പോൾ പുതിയൊരു സത്യം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ട് കടന്നു വരിക. നമ്മുടെ തിരിച്ചറിവുകൾ, നമ്മുടെ ആത്മീയ വളർച്ചകൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പക്വതയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും നമ്മളിലേക്ക് ഇങ്ങനെ വളർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് മാറ്റമില്ലാത്തതായതുകൊണ്ട്, അതിൻ്റെ നിസ്തുലത അത്ര ശക്തിയുള്ളതാണ്. അത് അതിൻ്റെ യുക്തിഭദ്രത എന്ന് പറയുന്നത് അത്രത്തോളം എന്താ പറയുന്നത് ഭംഗിയുള്ളത് അല്ലെങ്കിൽ ചേർച്ചയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന സൃഷ്ടിയാണോ അതോ അബക്കമായിരിക്കുന്ന പരിണാമ സിദ്ധാന്തത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന തിയസ്റ്റിക് പരിണാമവാദം, അതും ശരിയാ ഇതും ശരിയാ എന്നൊക്കെ പഠിപ്പിക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യോജിക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഒരു യാഥാസ്ഥിതിക മനോഭാവം വേദപുസ്തകം പഠിക്കുന്നതിനോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ദൈവവചനത്തെ ദൈവവചനമായി കണ്ട്, ദൈവവചനത്തെ ദൈവവുമായിട്ട് ചേർന്ന് പഠിക്കുമ്പോഴാണ് ദൈവീക സത്യങ്ങളുടെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മനുഷ്യനെ നമ്മൾ അടുത്തറിയുമ്പോൾ മനുഷ്യൻ മൃഗമല്ല എന്നും മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് അവൻ്റെ സൃഷ്ടാവിനോടുള്ള ആദരവും ഭക്തിയും ബഹുമാനവും നമുക്ക് വർദ്ധിച്ചു വരുന്നത്. അവിടെയാണ് എനിക്കും നിങ്ങൾക്കും എന്താ പറയുന്ന ആത്മാഭിമാനമുണ്ടാകുന്നത്. ഞാനിങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്, എനിക്ക് തന്നിരിക്കുന്ന ഈ നിറം, എനിക്ക് തന്നിരിക്കുന്ന ഈ രൂപം, എൻ്റെ ഈ പൊക്കം, എൻ്റെ ഈ കൈകാലുകൾ, എൻ്റെ ഈ മുടി, ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ മനോമുഖരത്തിൽ ദൈവം ഡിസൈൻ ചെയ്ത് എനിക്ക് ദൈവം ദാനമായി നൽകി തന്നതെന്നുള്ള, ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ദാനമാണ് ഞാനെന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകുമ്പോൾ എൻ്റെ എല്ലാ അപകർഷാബോധവും എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറി ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് എന്തു പറയും, ഹൃദയം തുറന്ന് നന്ദി പറയും. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ്, ഏത് മനുഷ്യനും അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവന് ഒത്തിരി പരാതികളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കുറച്ച് പ്രായമായതുകൊണ്ട് നമുക്കങ്ങനെ വലിയ കുഴപ്പമില്ലെങ്കിലും, നമ്മളൊക്കെ ടീനേജിലേക്ക് എത്തി നിന്ന സമയത്ത്, ടീനേജിൽ നിന്ന് യൂത്തിലേക്കൊക്കെ പോയ സമയത്ത് എത്ര പ്രാവശ്യം മൂക്ക് പിടിച്ചിട്ട് ചിരിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മളാണെങ്കിലാണെങ്കിൽ മീശയൊക്കെ അല്ലേ ഒക്കെ നോക്കിയിട്ട് കണ്ണ് പിടിച്ച് നോക്കിയിട്ടുണ്ട്. നെറ്റിലും ഇതൊക്കെ എന്തെല്ലാം നമ്മൾ കംപ്ലയിൻറ്റ്, ഇതിങ്ങനെയല്ല ഇങ്ങനെ ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കിതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെയായി തീരണമെന്ന് ദൈവം തീരുമാനിച്ചതാണ്. അതാണ് ദൈവത്തിൻ്റെ മുൻനിർണ്ണയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. എനിക്ക് തന്നിരിക്കുന്ന വിൽ പവർ, എനിക്ക് തന്നിരിക്കുന്ന ഈ കഴിവുകളെല്ലാം ദൈവം തന്നതാണ്. അതാണ് ഞാൻ, അതാണ് മനുഷ്യൻ. മാക്സിം ഗോർക്കി പറയുന്ന പോലെ മൃഗമൊന്നുമല്ല, ബുദ്ധിയുള്ള മൃഗമൊന്നുമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ്, ആത്മാവുള്ള ശരീരമുള്ള ഒരു മനുഷ്യനാണ് ആര്, മനുഷ്യൻ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം തന്നെ നേരിട്ട് സൃഷ്ടിച്ചതാണ്. ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പം സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് ദൈവത്തെ പോലെ സാദൃശ്യമുള്ള ഛായയുള്ള ഒരു സൃഷ്ടി ഇവിടെ ആവശ്യമായിരുന്നു. അത് ദൈവം തിരഞ്ഞെടുത്തത് മനുഷ്യനെയാണ്. ദൈവം മണ്ണുകൊണ്ട് അവൻ്റെ ശരീരത്തെ ഉണ്ടാക്കിയ ദൈവം ചിന്തിച്ചു, ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട്, ദൈവത്തിൻ്റെ വിരലുണ്ടെന്നൊക്കെ വേദത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് നമ്മളെന്ത് ചെയ്തു, രൂപകൽപ്പന ചെയ്തു. ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിലേക്ക് പകർന്ന് ഈ പ്രപഞ്ചത്തെക്കാൾ വിലയുള്ള ഒരാത്മാവിനെ നമ്മുടെ മുമ്പിലാക്കി വെച്ചു. നമ്മുടെ വിലയെന്ന് പറയുന്നത് എന്താ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ പ്രാണനെ. അപ്പം നമ്മൾ ചിന്തിക്കണം, പ്രപഞ്ചത്തെക്കാൾ വിലയുള്ള ഓരോ ആത്മാവിൻ്റെ ഉടമസ്ഥന്മാരാണ് ഞാനും നിങ്ങളും. ദൈവം നമ്മളെ നേരിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആരോട് ആഭിമുഖ്യമുണ്ടാവണം? ദൈവത്തോട് ആഭിമുഖ്യമുണ്ടാവും. വിലയുള്ള ആത്മാവിൻ്റെ ഉടമസ്ഥന്മാരായിരിക്കുന്ന നമ്മുടെ വിലയുള്ള ആത്മാവിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. ഈ ആത്മാവിൻ്റെ പരിപോഷണം നമ്മുടെ ജീവിതത്തിലെ ദിനചര്യയായിട്ട് നമ്മൾ മാറ്റണം. ദൈവവചനം പഠിക്കുവാനും ദൈവവചനത്തെ അനുസരിക്കുവാനും ദൈവവചനത്തിലൂടെ ദൈവവചനത്തെ അനുദാവനം ചെയ്ത് നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റുവാനൊക്കെ ഉള്ള ഒരു കഴിവ് ആർക്കുണ്ടാവണം? നമുക്കുണ്ടാകേണ്ട, നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മനുഷ്യനായി തീർന്നത്. നരവംശാസ്ത്രമാണല്ലോ, യഥാർത്ഥ മനുഷ്യനായി തീരണം. അതായി തീരണം നമ്മൾ ആദ്യം. നമ്മൾ ആദ്യമായി തീരേണ്ടത് ഒരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഞാനത് ഒന്നുകൂടി
അതൊന്ന് വായിക്കണം. അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള ഉപദേശം ശരിയാകണമെങ്കിൽ മനുഷ്യനെ കുറിച്ചുള്ള ഉപദേശവും ശരിയായിരിക്കും. ഇപ്പം ഏതൊക്കെ ആ കാര്യങ്ങൾ മനസ്സിലായി, നമ്മൾ അവിടെ രക്ഷയെക്കുറിച്ചുള്ള രക്ഷയുടെ ഭാഗത്തെക്കുറിച്ച് ഇതിൻ്റെ തന്നെ ഭാഗം വരുമ്പോൾ ആദ്യ പാപത്തിൽ എന്ത് സംഭവിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് സോഷ്യോറിയോളജിക്ക് എടുക്കുമ്പോൾ ഞാൻ ഈ ഭാഗത്ത് അത് ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അതിവിടെ നമ്മൾ ചെറുക്കണം, ഈ മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്, അനുസരണക്കേട് കാണിക്കുന്നത്. അവരുടെ ധാർമ്മിക സ്വഭാവം അധാർമ്മികതയിലേക്ക് വീണുപോയി. അവരുടെ ആത്മാവ് പാപസംബന്ധമായിട്ട് മരിച്ചു. അധികാരമുള്ള മനുഷ്യൻ ശാപത്തിൻ്റെ കീഴിലായി തീർന്നു. ശാപത്തിൻ്റെ കീഴിലായി തീർന്ന മനുഷ്യൻ പ്രകൃതിയെ ഭയപ്പെടുവാൻ തുടങ്ങി. പർവ്വതത്തിന്മേൽ അധികാരമുണ്ടായിരുന്ന മനുഷ്യൻ ശാപത്തിൻ്റെ കീഴിലായപ്പോൾ പർവ്വതത്തെ ഭയപ്പെടുകയും അതിനെ ദൈവമായി സങ്കല്പിക്കുകയും അങ്ങനെ പ്രകൃതി ആരാധന ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രകൃതി ആരാധനയിൽ നിന്ന് വിഗ്രഹാരാധന ലോകത്തിലേക്ക് കടന്നു വന്നു. ലോകത്തിലെ ഏത് സംസ്കാരത്തെ, മാനവ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു, നൈൽ നദി സംസ്കാരത്തെക്കുറിച്ചോ മഞ്ഞ നദി സംസ്കാരത്തെക്കുറിച്ചോ മോഹൻജോ ഹാരപ്പ സംസ്കാരത്തെക്കുറിച്ചോ അതുപോലെ തന്നെ മറ്റ് ബാബിലോണിയൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, അവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെല്ലാം പ്രകൃതി ആരാധനക്കാരാണ്, നാച്ചുറൽ വർഷിപ്പേഴ്സാണ്. ഈ നാച്ചുറൽ വർഷിപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, വിഗ്രഹാരാധന. അതുകൊണ്ടാണ് വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത് വിഗ്രഹം ഉണ്ടാക്കരുതെന്നും അവയെ നമസ്കരിക്കണം. അതിന് നമ്മൾ എന്തെല്ലാം എക്സ്ക്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ വല്യപ്പനും കൊച്ചു കൊച്ചിനും ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ വെക്കാറില്ലേ, അവരെ ദൈവത്തെ കാണിക്കു കൊടുക്കുക. എൻ്റെ പൊന്നെ എന്തൊക്കെ പറഞ്ഞത്, ഇത് എവിടെന്നാണ് വന്നതെന്ന് മനസ്സിലാവും. ഇനി ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാണ്ട്, സമയം കഴിഞ്ഞു അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ മനുഷ്യനെ തിരിച്ച് കൊണ്ടുവരണ്ടേ? ധാർമ്മിക സാദൃശ്യ അധാർമ്മികതയിൽ വീണ മനുഷ്യനെ, ആത്മാവ് മരിച്ച മനുഷ്യനെ, ശാപത്തിൻ്റെ കീഴിലായ മനുഷ്യനെ, അതുപോലെ ഇതിലെല്ലാം വാക്യങ്ങളുണ്ടോ മനുഷ്യനെ, അതുപോലെ എന്ത് ചെയ്യുന്നു, ഈ തേജസ് നഷ്ടപ്പെട്ടു പോയ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും അല്ലേ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയ പ്രാകൃത മനുഷ്യനെ ഇതിലേക്ക് തിരിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. ഇതിലേക്ക് ദൈവം കൊണ്ടു നമ്മളെ, അതിന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരേണ്ടത് ആവശ്യമായിരുന്നു, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യൻ ഈ നാലിലേക്ക് തിരികെ വരേണ്ടത്, അതാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. അതാണ് മനുഷ്യനെക്കുറിച്ചുള്ള പഠനം ശരിയാകുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചുള്ള പഠനം ശരിയാവുകയുള്ളൂ. ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ നമുക്ക് ആത്മാവ് ശരീരം എന്നൊക്കെ പറയുന്ന വിഷയത്തെക്കുറിച്ച് കുറച്ചു ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. പിന്നെ മനസ്സാക്ഷി മനസ്സ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.